أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: ارقبوا للميت عند موته ثلاثا، إن رشح جبينه وذرفت عيناه وانتشر منخراه فهي رحمة من الله قد نزلت به، وإن غطى غطيت البكر المخنوق وخمد لونه وزبد شدقاه فهو عذاب من الله تعالى قد حل به. صدق رسول الله صلى الله عليه وسلم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير
للخلق كل أشرف الخلق رسول الله عذر غاية نبي الله بدريلم إيريا شوب نبي بيبي آمينة تندي صبي ولد الأمينة ونا نبي آمنا برسول الله آمنا برسول الله لا إله إلا الله ها إلا الله لا إله إلا الله محمد رسول الله يا الله بلال ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാലുമായി കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله مصر ناتي من مرن نفيس بي رضي الله بيبيد بركتنا عالمي كاكرنم يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله زمین و زمان تمہارے لیے مکینوں مکان تمہارے لیے بنے دو جہاں تمہارے لیے اللہم صلی اللہ علیہ وسلم علیہ وسلم പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുകൾ ഷാദുലി ഹാഫിസി ഉസ്താദ്, നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയും സ്വലാത്ത് കമ്മിറ്റിയുടെയും നേതാക്കളും ഭാരവാഹികളും ശബ്ദം ശ്രവിക്കുന്നു നല്ലവരായ കാരണവന്മാർ, എനിക്ക് ഏറ്റവും ഇഷ്ടം പരിയമുള്ള കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളും വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ഒത്തുചേരൽ അവൻ പൊരുത്തപ്പെടുന്ന ഒരു സംഗമമായി അല്ലാഹു സ്വീകരിക്കുമാണ്. ഈ അമ്പട്ടിയിൽ മറപ്പെട്ട് കിടക്കുക അമ്പട്ടി ഉപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ തിരുനോട്ടം കൊണ്ട് ധന്യമാകുന്ന ഒരു ഇൽമിന്റെ സദസ്സായി ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാണ്. അവരുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ഈ സദസ് കാരണമായി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാണ്. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു കാമിലായ ശിഫാത് നൽകുമാറാവട്ടെ. കടങ്ങളൊക്കെ റബ്ബ് വീട്ടിൽ തരുമാറാവട്ടെ.
വീടില്ലാത്തവർക്ക് അള്ളാഹു അനുയോജ്യമായ വീട് നൽകി അനുഗ്രഹിക്കും. ഈ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെ ഹൈറായ സന്ദേശമുണ്ടോ പടച്ച റബ്ബേ, ഈ സദസ്സിന്റെ വറക്കത്തുകൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ വറക്കത്തുകൊണ്ട് നീ അത് സാധിപ്പിക്കുന്ന റഹ്മാനെ. ആമീൻ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മോമിനീകൾ ദുആയ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശത്തിൽ നീ സാധിപ്പിക്കണേ റഹ്മാനെ. ആമീൻ. സഹോദരന്മാരെ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനബികളുടെ ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇൽമിന്റെ സദസ്സിലാണ് നാം ഉള്ളത്. നീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമായിട്ടല്ല ഞാൻ അമ്പട്ടി ഉറൂസിന്റെ പ്രഭാഷണത്തിന് എഴുതുന്നത്. ഇതിനു മുമ്പ് രണ്ട് തവണങ്ങളിൽ എന്ന് ഞാൻ ഓർക്കുന്നു, അത് മൂന്നാണെങ്കിൽ നിങ്ങൾ പറയണ്ട, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ തുടരെ. പക്ഷേ ആ വന്നപ്പോഴൊക്കെ ഈ രാത്രിയുടെ പ്രഭാഷണത്തിന്റെ ഒരു ആവേശമല്ല, മറിച്ച് പകലിലായതു. ഇത്തവണ സംഘാടകർ ബന്ധപ്പെടുകയും രാത്രി തന്നെ വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ സദസ്സിന്റെ ബഹുമാനം മനസ്സിലാക്കി, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഉപ്പാപ്പയുടെ മഹത്വം മനസ്സിലാക്കി ഈ പരിപാടി ഏറ്റെടുക്കുകയും ഇവിടെ പ്രഭാഷണത്തിന് വന്നിരിക്കുകയാണ്. സത്യത്തിൽ വാട്സപ്പുകളിലൊക്കെ നിങ്ങൾ വായിച്ചിരിക്കും, കണ്ടിരിക്കും, കിട്ടിയിരിക്കും. ഒരു രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ശബ്ദത്തിന് വലിയ തകരാറുണ്ടായതുകൊണ്ട് എന്നെ നിരന്തരം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഈ നാട്ടുകാരനും സൗദി അറേബ്യയിലുള്ള പ്രിയങ്കരനായ ഷാഫി, അല്ലാഹു അവർക്കും നമുക്കൊക്കെ മറക്കത്ത് തീയട്ടെ, ഞാൻ മെസ്സേജ് അയച്ചു. എനിക്ക് വാതുറന്നാൽ ശബ്ദം പുറത്ത് വരുന്നേ ഇല്ല, അത്രയും ശബ്ദത്തിന് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മൂന്ന് ദിവസങ്ങളുടെ പരിപാടി ഞാൻ തൽക്കാലം കാരണം പറഞ്ഞ് സംഘാടകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ചള്ളങ്കയം, കാസർഗോഡ് ജില്ലയിലെ ചള്ളങ്കയം മഖാം ഉറൂസാണ്. മറ്റൊന്ന് നാദാപുരത്തിനടുത്ത് ചിയ്യൂർ എന്ന പ്രദേശത്ത്. വേറൊന്ന് നിങ്ങളെ അമ്പട്ടി മഖാം ഉറൂസിന്റെ പരിപാടി. അങ്ങനെ ചള്ളങ്കയം സംഘാടകരെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇന്നലെ പോകേണ്ടിയിരുന്ന ചിയ്യൂർ സംഘാടകർക്കും ഞാൻ പറഞ്ഞു, പക്ഷെ അവർ ഒരു നിലക്കും വിടുന്നില്ല. 15-ാം തീയതി സമാപനമാണ്, അന്ന് വന്ന് നിർബന്ധമായി പ്രസംഗിക്കണം, സ്ത്രീകളൊക്കെ വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അല്ലാഹു തആല ആ നിർബന്ധിപ്പിക്കുന്ന ഉമ്മമാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറോ. അങ്ങനെ സംഘാടകരോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഷാഫി പറഞ്ഞു, ഇൻഷാല്ലാ ഞാൻ ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയക്കാൻ പോവാണ്. 4444 നാറിയത്ത് സലാത്ത് ചൊല്ലാൻ വേണ്ടി പോകുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഉസ്താദ് വന്നിട്ട് അമ്പട്ടി മക്കാം ഉറൂസിൽ വാഴ പറയണമെന്ന് ഒറ്റ നീയത്താണ്. അങ്ങനെ ഞാൻ രാത്രി വീട്ടിൽ കിടന്നുറങ്ങി, സുബഹി നിസ്കാരെല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ നെറ്റും തുറന്ന് വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഷാഫി എന്നോട് പറഞ്ഞു, ഉസ്താദേ 16,000 നാറിയത്ത് സ്വലാത്താണ് നമ്മളൊക്കെ ചൊല്ലി തീർത്തത്, എന്തിന് നിങ്ങൾ വന്നിട്ട് അമ്പട്ടി മക്കാം ഉറൂസിൽ വേണം പറയണോ. പിന്നീട് നമ്മുടെ ഇവിടത്തെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഉപ്പാപ്പാന്റെ ചാരത്ത് പോയി എന്റെ പേര് പറഞ്ഞ് ശബ്ദത്തിന് തകരാറുണ്ട്, അത് മാറിക്കിട്ടണം, എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കണം എന്ന് വ്യക്തമായി ദുആകി ചെയ്യുന്നതും ഇവിടത്തെ ചില നല്ലവർ ആമീൻ പറയുന്നതും ഒക്കെ കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് ആ ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നതിൽ സംശയമില്ല. സത്യത്തിൽ ആ മുമ്പുണ്ടായ ശബ്ദത്തിന്റെ പ്രയാസങ്ങളൊന്നും
ഇപ്പോൾ ഇല്ല. എന്നാലും ദിവസം പരിപാടി ആയതുകൊണ്ട് നാളെ തളിപ്പറമ്പിലാണ് പരിപാടി, മറ്റന്നാൾ കാസർഗോഡ്. അപ്പൊ അതുകൊണ്ട് വലിയ ശബ്ദമെടുക്കാതെ അത്യാവശ്യമുള്ള ശബ്ദത്തിൽ ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങളൊക്കെ സഹകരിക്കണം എന്നറിയിക്കുന്നു. അമ്പട്ടി എന്ന ഈ പ്രദേശം ഇപ്പോൾ കൊടക് ജില്ലയിൽ മാത്രമല്ല, കർണാടക സ്റ്റേറ്റിൽ മാത്രമല്ല, ഈ നാട്ടുകാരുടെയും പരിസരത്തുകാരുടെയും സൗഭാഗ്യം എന്ന് പറയട്ടെ, ലോകമെമ്പാടും വിദേശ നാടുകളിൽ വരെ അമ്പട്ടി എന്ന ഈ പ്രദേശം അറിയപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന് പുറമേ എല്ലാ ആഴ്ചയിലും ഒരുപാട് പേര് സംഗമിക്കുന്ന, കഴിഞ്ഞ ആഴ്ച 10,000-ത്തോളം ആളുകൾ സംഗമിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ ഒരുപാട് പേര് സംഗമിച്ച് ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന സദസ്സാണ് ഈ പ്രദേശത്ത് നടക്കുന്നത്. അതിന്റെ അനുഭവം ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചതാണ്. ഇവിടുന്ന് ദുആ ചെയ്തപ്പോൾ ശബ്ദത്തിനുള്ള തകരാറൊക്കെ അല്ലാഹു തആല മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വിരാജപ്പേട്ട കഴിഞ്ഞ് അമ്പട്ടി എത്താനാകുമ്പോ മംഗലാപുരം ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട ജോക്കട്ട എന്നൊരു പ്രദേശം, അവിടുന്ന് ഒരു വൃക്ക തകരാറിലായിട്ടുള്ള ഒരു ഉസ്താദുണ്ട്, ബഷീർ ഹിമമി എന്ന് പറയുന്നു. രണ്ട് കിഡ്നിയും ഫൈലൂറാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മാർച്ചിലോ ഏപ്രിലോ ഒരു ഡേറ്റ് വേണം. എന്നിട്ട് അദ്ദേഹം ഒരു ഡേറ്റ് പറഞ്ഞു. ഞാൻ ഡയറി തുറന്ന് നോക്കുമ്പോൾ ആ ഡേറ്റ് ഒരു നിരക്കും ശരിയാക്കൂല. ഞാൻ പറഞ്ഞു, വേറെ സ്ഥലത്ത് ഏറ്റിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, വേറെ ഏത് ഡേറ്റാ തരാൻ പോണം? ഞാൻ പറഞ്ഞു, മെയ് 15 വരെ ഞാൻ ഡേറ്റ് ഫുള്ളു കൊടുത്തു കഴിഞ്ഞു, ഇനി ഡേറ്റ് തരാനൊന്നുമില്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദുആ ചെയ്യാം. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പട്ടി ഉറൂസിന്റെ പ്രഭാഷണത്തിന്. അമ്പട്ടിയിൽ വലിയൊരു മഹാന് കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ ആ മഹാന്റെ ചാരത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. ഇത് ഞാൻ വാക്കുകൊടുത്തു, അല്ലാഹു അദ്ദേഹത്തിനും നമ്മോട് ബന്ധപ്പെട്ടവർ ആരെല്ലാം രോഗികളുണ്ടോ, അല്ലാഹു ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ശിഫാകുമാറാവട്ടെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ആ നാട് പരിചയമുണ്ട്, അവിടെ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് പരിചയമുണ്ട്, അവിടെ മറപ്പെട്ട് കിടക്കുന്ന ഉപ്പാപ്പാനെ പരിചയമുണ്ട്. കാരണം എനിക്ക് വേണ്ടി തന്നെ 3 പ്രാവശ്യങ്ങളിലായി അവിടെ വെച്ച് ദുആ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെ എത്ര പേരാണ് ഇവിടുത്തെ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, ഈ സാധുക്കളായ നമുക്ക് ഈ ദുആന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം വർഷിപ്പിക്കണേ റഹ്മാനെ. ആമീൻ എന്ന ദുആ ചെയ്ത് നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. വിളിക്കാതെ വരുന്ന അതിഥി. ഞാൻ ഇന്നിങ്ങോട്ട് വാതില് വരുന്നതിന് മുമ്പ് വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ദർസിൽ പഠിക്കുന്ന ഒരു മുത്താലിം എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് കുംബ്ലയിൽ എവിടെയോ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, വിളിക്കാതെ വരുന്ന അതിഥി എന്നാണ് വിഷയം, അതെന്താണെന്ന് എന്നെ എളാമ ചോദിച്ചു. ഉമ്മാന്റെ എളാമ ചോദിച്ചു, എന്താ വിഷയം? അപ്പൊ ഞാൻ ചോദിച്ചു, എളാമ മനസ്സിലാക്കിയത് എന്താണ്? അപ്പൊ ഇവൻ പറഞ്ഞു, കല്യാണത്തിന് ചില ആളുകൾ ക്ഷണിക്കാതെ വരാറുണ്ട്, ചില കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, ക്ഷണിക്കാതെ ഒരുപാട് പേര് കല്യാണത്തിന് വരാറുണ്ട്. അപ്പോഴാണ് ക്ഷണിച്ചവർക്കും കൂടി ഭക്ഷണം കിട്ടാതെ ആവുക. കാരണം കല്യാണത്തിലെ ആളുകള് പിന്നെ നിശ്ചയിച്ചു വെച്ച ആളുകളെയും മറികടക്കുകയാണ്, വിളിക്കാതെ വരും. അപ്പൊ എന്നിട്ട് എളാമ എന്നോട് പറഞ്ഞു, ആ അതിനെക്കുറിച്ചൊരു ആള് നിർബന്ധമായിട്ടും പറയണം, കാരണം എത്രയോ ആളുകള് ക്ഷണിക്കാതെ കല്യാണത്തിന് വരിക. ഇത് പിടികൊണ്ടാണ് സംവിധാനമെങ്കിലും ഉണ്ടെങ്കിൽ
ഇന്ന് യൂട്യൂബിൽ കയറ്റിയാൽ നാളെയാണെങ്കിലും ഈ അമ്പട്ടി നാട്ടുകാരായ പ്രവാസികൾക്കും കൊടക് ജില്ലക്കാർക്കും മറ്റുള്ളവർക്കും ഒക്കെ കേൾക്കാരോ എന്ന് പറഞ്ഞപ്പോ വളരെ പെട്ടെന്ന് അത് സംഘടിപ്പിച്ചു. ഗൾഫ് ഫ്രണ്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ അത് ഏറ്റെടുക്കുകയും സ്ത്രീകളെ ഭാഗത്തേക്ക് ഇത് കാണാനുള്ള സംവിധാനവും ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അല്ലാഹു ആ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് സഹോദരന്മാരെ. ഏതൊരു മനുഷ്യൻ ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും ഒരന്ത്യമുണ്ട് എന്നത് ഉറപ്പാണ്. വലൗകാനതി ദുനിയാ തദൂമൂലി വാഹിദി ലകാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദാ. ലോകത്ത് ജനിച്ചു വീണ ഏതെങ്കിലും ഒരാൾക്ക് മരണം ഇല്ല എന്ന് വെക്കുകയാണെങ്കിൽ ആ ചാൻസ് ലഭിക്കേണ്ടിയിരുന്നത് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഏതൊരു ശരീരവും മരണത്തെ ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ മരണപ്പെട്ടാൽ നിങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. നിങ്ങൾ ഈ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ സൽക്കർമ്മങ്ങൾക്കെല്ലാം നാളെ പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ പോകും. എന്നിട്ട് അല്ലാഹു തആല പറയാണ് ഫമൻ സുഹസിഹ അനിൽ നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും ഒരാൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ നിന്ന് മോചിതനാവുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, തീർച്ചയായും ആ വിഭാഗം ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ ഏതൊരാൾക്കും മരണമുണ്ട്. ആ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുക എന്നതല്ല, മറിച്ച് ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരത്തിൽ രണ്ട് വസ്തുക്കളാണ്. ഏതൊരു മനുഷ്യന്റെയും ശരീരത്തിൽ രണ്ട് വസ്തുക്കൾ, ഇത് രണ്ടും സമ്മേളിക്കുമ്പോഴാണ് ഒരാൾ മനുഷ്യനാവുക. ഏതാണ് ആ രണ്ട് വസ്തുക്കൾ? ഒന്ന്, ഈ കാണുന്ന ബോഡി, മനുഷ്യന്റെ ശരീരം. ആ ശരീരത്തെക്കാളും പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്, റൂഹ്, ആത്മാ. ശരീരം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ തൊട്ട് കാണിക്കാൻ കഴിയും, ഇതാണ് ശരീരം. കൈയും കാലും മുഖവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഈ ബോഡി, ഇതാണ് ശരീരം. തൊട്ട് കാണിക്കാൻ കഴിയും, കാണിച്ചു കൊടുക്കാനും കഴിയും. അതേ സമയത്ത് ഈ പ്രഭാഷണം നടത്തുന്ന എന്നിൽ റൂഹുണ്ട്, ആത്മാവുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരിലും റൂഹുണ്ട്, ആത്മാവുണ്ട്. പക്ഷേ ശരീരം ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നുവെങ്കിൽ അതേ നിങ്ങളോടും എന്നോടും ആത്മാവ് എന്താണ്, എവിടെയാണ് ആത്മാവ് എന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ കഴിയില്ല, നിങ്ങൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നത്തെ ഇസ്ലാമിന്റെ വിരോധികൾ ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തന്ത്രം മുശ്രിക്കുകൾ ചെയ്തു. അതെന്താണ്? അവരെല്ലാവരും യോഗം ചേർന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം നമുക്ക് മുഹമ്മദ് നബിയോട് ചോദിക്കാം, അപ്പൊ പിന്നെ മുഹമ്മദ് നബിയെ വഷളാക്കാൻ കഴിയും. അങ്ങനെ തങ്ങളെ ഉത്തരമുട്ടിക്കാനായി ചോദിച്ച ചോദ്യമാണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റൂഹ്?
റൂഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് കാത്ത് പറഞ്ഞുതരാം, റബ്ബിന്റെ വഹി വന്നിട്ട് വേണം പറഞ്ഞുതരാം. ഉടൻ തന്നെ അല്ലാഹുവിന്റെ വഹി ഇറങ്ങി, യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ഓ നബിയേ, അവർ വന്നിട്ട് തങ്ങളോട് റൂഹി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും, ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കും. അപ്പൊ ആത്മാവ് ഇന്നതാണെന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. എന്റെ കാരണം, അതിന്റെ പിന്നിൽ വേറെ ഒരു കാരണം, തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട മറുപടി, ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് എന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിലും റബ്ബിന്റെ കാര്യത്തിലും പെട്ടതാണ്, അത് നിങ്ങളോട് പറഞ്ഞാൽ പറ്റൂല, അത് റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണ്. എന്താണ് ആത്മാവ്? അതൊരു മനുഷ്യനാകുമ്പോ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബോഡിയും ആത്മാവും തമ്മിൽ സമ്മിശ്രമായിട്ടുള്ളതാണ്. ബോഡി ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും, ആത്മാവ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, പറഞ്ഞു കൊടുക്കാനും കഴിയില്ല, പറഞ്ഞു ബോധ്യപ്പെടുത്താനും കഴിയില്ല. അതാണ് ആത്മാവിന്റെ പ്രത്യേകത. അപ്പൊ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവന്റെ ശരീരത്തിൽ, ശരീരത്തിന് പുറമെ ആത്മാവുണ്ട് എന്നാണ്. എന്നാൽ പിന്നെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാ, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയലാണ്, അതാണ് മരണം. അപ്പോ ജീവിച്ചിരിപ്പുള്ള സമയത്താണോ കഴിവ് കൂടുതൽ? അതല്ല, മരണപ്പെട്ടതിന് ശേഷമാണോ? മരണപ്പെട്ടതിന് ശേഷം. എന്താ അങ്ങനെ? കാരണം മരണപ്പെട്ടാൽ പിന്നെ റൂഹിന് പ്രൈവസി കിട്ടിപ്പോയി, റൂഹിന് ഫ്രീഡം കിട്ടിപ്പോയി, ഇൻഡിപെൻഡന്റ് കിട്ടിപ്പോയി. ജീവിച്ചിരിപ്പുള്ള സമയമാകുമ്പോ ഈ റൂഹ് ശരീരവും താങ്ങിയിട്ട് നടക്കണം. ഓരോരുത്തരുടെ ശരീരത്തിന്റെ കോലം കണ്ടാൽ സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. പണ്ടൊരാളോട് ചോദിച്ചു, എവിടെയാണ് നിന്റെ വയറ്? അപ്പൊ വയറ് കുറച്ച് നേരത്തെ എത്തി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എത്തു എന്നാണ്. എന്താ കാരണം? ഇവന്റെ വയറും ഇവന്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അത്രയും ഡിസ്റ്റൻസാണ്. അപ്പൊ ഈ ശരീരവും താങ്ങിയിട്ട് നടക്കണം ഈ ആത്മാവ്. അതേസമയത്ത് മരിച്ചാലോ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിഞ്ഞു. അപ്പൊ ആത്മാവിന് ഫ്രീഡം കിട്ടും. ഒരു വാഹനം നിങ്ങൾ ചിന്തിച്ച് കണ്ടിട്ടുണ്ടോ? വാഹനം എന്ന് പറഞ്ഞാൽ എന്താ? വാഹനം എന്ന് പറഞ്ഞാൽ ബോഡിയും അതിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, എഞ്ചിനൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത് എന്താ? ചെസ്സിനോ ചെറിയോ ചെസ്സിന്നാ ഞാൻ മനസ്സിലാക്കുക. അത് അത് അതേസമയത്ത് ഈ മുകളിലുള്ള ബോഡിയെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചാൽ അതിന്റെ എഞ്ചിന് കിടക്കുന്ന ഈ ചെസ്സി അത് വല്ലാതെ സ്പീഡിലോടും. ഈ ബോഡി ഗുണത്തിന് മുകളിൽ വെച്ചാലാണ് അതിന്റെ സ്പീഡിനൊരു നിയന്ത്രണം വരിക. കാരണം ഈ ബോഡിയും താങ്ങി പിടിച്ചിട്ടാണ് ഈ ജസ്സി പോകേണ്ടത്. നേരത്തെ ജസ്സി മാത്രമേ, ചിലര് പറയും ഔലിയാക്കൾക്കൊന്നും കേൾക്കൂല, അമ്പട്ടി മക്കാമിൽ വന്നിട്ട് ദുവേർന്ന അൽബേർത്തിന്റെ കേൾക്കൂല, ദുവേർന്നതിന് ഫലം കിട്ടിയത് കൊണ്ടാണല്ലോ എല്ലാ ആഴ്ചയും പതിനായിരക്കണക്കിന് ആണുങ്ങൾ ഇവിടെ വരിക. അപ്പൊ ഞാൻ പറഞ്ഞത്, ജീവിച്ചിരിപ്പുള്ളതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയുക മരിച്ചതിന് ശേഷമാണ്. അതിന് ധാരാളം തെളിവുണ്ട്. ശരി, വിഷയം അതല്ല, അതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് കിടക്കൂല. അത് ഞാൻ പറഞ്ഞത്, മരണം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹാകുന്ന ആത്മാവ് വേർപിരിയല. പിന്നീട് കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഒരാള് മരിക്കുന്ന സമയത്ത്, ഉദാഹരണം പറയാം, അമ്പട്ടി എന്ന പ്രദേശത്ത് ഒരാള് മരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പിരിയലാണ്. ആ റൂഹങ്ങ് പോയി, അപ്പൊ പിന്നെ മരിച്ച വീട്ടില് മയ്യത്തിനെ കിടത്തി വെച്ചിരിക്കുന്ന സമയത്ത് ആ മയ്യത്തുണ്ട്, റൂഹ് അവിടുന്ന് പിരിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആ റൂഹ് മടങ്ങി വരുന്നത് എപ്പോഴാണ്? മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യുമ്പോൾ. നേരത്തെ പേർ പിരിഞ്ഞു പോയ റൂഹ് വീണ്ടും ശരീരത്തിൽ വന്നു കൂടുകയാണ്. കാരണം ഖബറിൽ കിടക്കുന്ന മയ്യത്തിനോടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ആത്മാവിനോടുള്ള ചോദ്യമാണ്. മൻ റബ്ബുക,
ഖബറിൽ കിടക്കുന്നവനോടുള്ള ചോദ്യമാണ് നിന്റെ റബ്ബാരാണ്. വമൻ നബിയുക നിന്റെ നബിയാരാ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ മുഴുവനും ആ ഖബറിൽ റൂഹ് കടന്നു വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പൊ മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിരിയലാണ്. ഓ സുഹൃത്തുക്കളെ, ആ മരണം നല്ല മരണവുമുണ്ട്, ചീത്തയായ മരണവുമുണ്ട്. ഏതൊരിമാനുള്ള മനുഷ്യൻ അവൻ എപ്പോഴും കൊതിക്കുന്നത് നല്ല മരണം വേണമെന്നാണ്. ആ നല്ല മരണം കൊതിക്കുന്ന ഒരു ഈമാനുള്ള മനുഷ്യൻ അവനെപ്പോഴും നന്മകൾ ചെയ്യാനേ സമയം കണ്ടെത്തുകയുള്ളൂ. കഴിവിന്റെ പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കൂ. ഈ മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഹ് പിരിയലാണല്ലോ. അപ്പൊ നമ്മുടെ റൂഹ് പിടിക്കുന്ന മലക്ക് ആരാ? വിളിക്കാതെ വരുന്ന അതിഥിയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. നൗഫൽ സഖാഫി അമ്പട്ടി ഉറൂസിൽ പ്രഭാഷണം നടത്തുന്നത് സംഘാടകർ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ഈ സദസ്സിൽ വന്നിരുന്ന് ശേഖരിക്കുന്നത് നിങ്ങൾക്ക് ആ വിവരം കിട്ടിയത് കൊണ്ടാണ്. അതേ സമയത്ത് നമ്മിലേക്ക് നമ്മെ എല്ലാവരെയും സമീപിക്കുന്ന ഒരു അതിഥിയുണ്ട്. ആ അതിഥി വിളിക്കാതെ വരുന്ന അതിഥിയാണ്, ക്ഷണിക്കാതെ വരുന്ന അതിഥിയാ. നാം ആ അതിഥിയെ വിളിക്കണമെന്നില്ല, ആ അതിഥിയെ ക്ഷണിക്കണമെന്നില്ല. അങ്ങനെ വിളിക്കാതെ വരുന്ന അതിഥിയാണ് നമ്മുടെ റൂഹ് പിടിക്കുന്ന മലക്കായ മലക്കുൽ മൗത്ത് അസ്റായീൽ. നമ്മുടെ സീനിയർമാരൊക്കെ നമ്മുടെ സദസ്സിലിരിക്കുമ്പോ അനുജന്മാരായ നമുക്ക് വേണം വരാൻ തോന്നുന്നു. അപ്പൊ സംഘാടകർ വിളിക്കൂന്ന് ഉറപ്പല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു, അള്ളാഹു ബറക്കത്തെ, നമ്മളൊക്കെ ഒരേ ദർസിൽ ഓതിപ്പഠിച്ചാരാണ്. രണ്ടു പേരും എന്റെ ജ്യേഷ്ഠന്മാരാണ് പഠനരംഗത്ത്. അപ്പൊ ജ്യേഷ്ഠന്മാരെ നിലത്തിരുന്നിട്ട് തായിരുന്നിട്ട് അഞ്ചൻ സ്റ്റേജിൽ കയറിയാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അള്ളാഹു തആല എല്ലാവർക്കും ബറക്കത്തെ, എല്ലാവർക്കും ഹൈദ ചെയ്യട്ടെ, സന്തോഷം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, വിളിക്കാതെ വരുന്ന അതിഥിയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാം എന്ന് വരുന്നില്ലെങ്കില് കഷ്ടം കേട്ടോ, വളരെ കഷ്ടാ. നിങ്ങൾക്ക് ആർക്കും അസ്റായീൽ ഒരു പേടില്ല ഉണ്ടല്ലേ, കാണാത്തത് കൊണ്ടാ. കണ്ട പേര് പേടിണ്ടോ? മലക്കുൽ മൗത്ത് അസ്റായീൽ ഒറക്കെ അലൈഹിസ്സലാം പറയണം. പ്രത്യേകിച്ച് മലക്കുൽ മൗത്തിന്റെ പേര് കേൾക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോ ഉറക്കെ പറഞ്ഞു. എന്താ കാരണമോ? നിങ്ങളിലേക്കും എന്നിലേക്കും ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ആ നോട്ടം ഒരാളിൽ പതിയാന്ന് അറിയാൻ പറ്റൂല. പതിഞ്ഞാൽ വേദ പറയുന്ന സമയത്തായാലും ശരി, വേദ കേൾക്കുന്ന സമയത്തായാലും ശരി, എവിടെയാണെങ്കിലും ശരി, അതിനൊരു പ്രശ്നമല്ല. പറയാൻ പോവാണ് ഞാൻ, ആ ബാക്കി ഭാഗം പറയാൻ പോവാ. ക്ഷണിക്കാതെ വരുന്ന അതിഥിയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. ചിലരുടെ സംശയമാണ് അത് വല്ലാത്തൊരു അതിഥിയാണ്. കാരണം ലോകത്തിൽ എത്ര ആളുകളാ ഉള്ളത്, ലോകത്ത് എത്ര ആളുകളാ ഉള്ളത്, എല്ലാവരുടെയും റൂഹ് പിടിക്കുന്നത് അസ്റായീൽ അലൈഹിസ്സലാമാണ്. തങ്ങന്മാരെ റൂഹ് പിടിക്കാൻ വേറെയാള്, ആലിമീങ്ങളെ റൂഹ് പിടിക്കാൻ വേറെയാള്, സാധാരണക്കാരെ റൂഹ് പിടിക്കാൻ വേറെയാള്, നല്ലവരെ റൂഹ് പിടിക്കാൻ വേറെയാള്, ചീത്തയായ ആളുകളെ റൂഹ് പിടിക്കാൻ വേറെയാള്, അങ്ങനൊന്നുമില്ല. എല്ലാ ജനങ്ങളെയും അവിടെ പിന്നെ ജാതി വ്യത്യാസമില്ല, മതം വ്യത്യാസമില്ല, സംഘടന വ്യത്യാസമില്ല, പ്രസ്ഥാനം വ്യത്യാസമില്ല, ഗോത്രം വ്യത്യാസമില്ല, പണക്കാരനാണെന്ന വ്യത്യാസമില്ല, പാവപ്പെട്ടവനാണെന്ന വ്യത്യാസമില്ല, തടിച്ചവനെന്ന വ്യത്യാസമില്ല, പൊക്കമുള്ളവനെന്ന വ്യത്യാസമില്ല, കിറിയാണോന്ന വ്യത്യാസമില്ല, മെലിഞ്ഞവനെന്ന വ്യത്യാസമില്ല, നിറം വ്യത്യാസമില്ല, കറുത്തവനാണെന്ന വ്യത്യാസമില്ല, വെളുത്തവനാണെന്ന വ്യത്യാസമില്ല. എല്ലാവരെയും റൂഹ് പിടിക്കുന്ന മലക്ക് വന്നേയുള്ളൂ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമാണ്.
പുരുഷന്മാരെ രോഗം പിടിക്കാൻ ഒരു മലക്ക്, സ്ത്രീകളെ രോഗം പിടിക്കാൻ വേറെ ഒരു മലക്ക്, അങ്ങനൊന്നുമില്ല. എല്ലാ വിഭാഗക്കാരെയും രോഗം പിടിക്കുന്ന മലക്കൊന്നേയുള്ളൂ, മലക്കുൽ മൗത്ത് ഇസ്രായീൽ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾക്ക് ഒരു കിതാബുണ്ട്, മരണവുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കുന്ന കിതാബാണ്. ആ കിതാബിന്റെ പേരാണ് തസ്കിറത്തുൽ ഖുർത്തുബി. എന്റെ ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യം. ശിഷ്യായ എന്റെ വാദങ്ങൾക്കുന്ന ന്യൂ ജനറേഷൻകാരായ യുവതികളുണ്ടല്ലോ, സഹോദരിമാരുണ്ടല്ലോ, ശരിക്കും ഉൾക്കൊള്ളണം ഞാൻ ഈ പറയുന്ന കാര്യം. ഇത് ശരിക്കും ഉൾക്കൊണ്ടാൽ പിന്നൊരു പരിഷ്കാരവും ജീവിതത്തിൽ കയറി വരൂല. പിന്നെ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ പോലും റബ്ബിനെ മറക്കാൻ പറ്റൂല. ഞാൻ ഇപ്പറഞ്ഞ കിതാബിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയാണ്, മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാമിന് ഈ ലോകം എങ്ങനെയാണെന്ന് അറിയാമോ? വഅന്ന ദുനിയാ കുല്ലഹാ ഫീ യദി മലക്കിൽ മൗത്ത് കൽ ഖസ്അതി ബൈന യദൈ അഹദികും യാകുലു മിൻഹാ. നിങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ മേശപ്പുറത്തൊരു പ്ലേറ്റ് ഇല്ലയോ, തളികയില്ലയോ? നിങ്ങളൊരു കല്യാണത്തിന് പോയാൽ ആ കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച ഒരു പ്ലേറ്റ് ഇല്ലയോ, തളികയില്ലയോ? ആ തളിക നിങ്ങളെ മുന്നിലുള്ളത് പോലെയാണ് അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ കയ്യിലും ദുനിയാവുള്ളത്. ആ ദുനിയാവിൽ കൊടകിലെ അമ്പട്ടിയും പെട്ടു, വിരാജപേട്ടയും പെട്ടു. അതുപോലെ തന്നെ കൊടക് ജില്ല മാത്രമല്ല, കർണാടക സ്റ്റേറ്റും കേരളവും ഇന്ത്യയും സൂര്യൻ ഉദിക്കുന്ന സ്ഥലം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം വരെ ലോകം മുഴുവനും പെട്ടു. അപ്പൊ നിങ്ങളെ മുന്നില് ഒരു പ്ലേറ്റ് ഉണ്ടാകുമ്പോ ആ പ്ലേറ്റിന്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കഴിക്കാം എന്നല്ലേ മസല? എന്നാൽ ഇതുപോലെയാണ് അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ ദുനിയാവ് മുഴുവനും ഉള്ളത് നിങ്ങൾക്ക് മുന്നിലുള്ള പ്ലേറ്റ് പോലെയാണ്. ഒരു പ്ലേറ്റിന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ആ പ്ലേറ്റിന്റെ ഏത് ഭാഗത്ത് നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റിയതുപോലെ അസ്റാഈൽ അലൈഹിസ്സലാമിന് ദുനിയാവിന്റെ ഏത് മൂലയിലുള്ള ആളുടെയും റൂഹ് ഒരൊറ്റ സമയത്ത് പിടിക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ ആ അസ്റാഈൽ അലൈഹിസ്സലാമോ നമുക്ക് പറഞ്ഞു സമാധാനിപ്പിക്കാൻ പറ്റിയ ആളാ? പറഞ്ഞു സമാധാനിപ്പിക്കാൻ പറ്റൂല. ചിരിപ്പിക്കാൻ പറ്റുമോ? ചിരിപ്പിക്കാനും പറ്റൂല. പിന്നെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ? കുറച്ച് ഒപ്പിക്കൽസ് പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഒപ്പിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഒരു ഒപ്പിക്കലിനും വഴങ്ങാത്ത മലക്ക്, ചിരിപ്പിക്കാൻ പറ്റാത്ത മലക്ക്, ഒരു ധാരണയും എത്താത്ത മലക്ക്. അസ്റാഈൽ അലൈഹിസ്സലാം ഏതുവരെ എന്നറിയോ? ആ അസ്റാഈൽ അലൈഹിസ്സലാം എത്ര പേടിപ്പിക്കപ്പെടുന്ന മലക്കാണെന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, മനുഷ്യന്മാർ പോകട്ടെ, മറ്റു മലക്കുകൾ ഉണ്ടല്ലോ, അസ്റാഈൽ അലൈഹിസ്സലാം അല്ലാത്ത മലക്കുകൾ, ആ എല്ലാ മലക്കുകളും കൊടക് ജില്ലയിലേക്ക് വാതിന് വരുമ്പോ റോഡിലെങ്കാലും കാട്ടി വന്ന് നിന്നിട്ട് എടങ്ങേറാക്കുമെന്നൊരു പേടി. ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ഒരു സിംഹമെങ്കാലും വരുമോ, ബുദ്ധിമുട്ടിക്കുമോന്ന് പേടി. ഞാനിപ്പോ കൊളക്കേരി ഉറൂസ് കഴിച്ചു എന്ന് തോന്നുന്നു. രാത്രി ഞാനിങ്ങനെ, രാത്രിയോ പകലോ ഞാനിങ്ങനെ മടങ്ങി പോകുന്ന സമയത്ത് ഏതോ ഒരു വാത് കഴിയും. എവിടെയാണോ വേറെ സ്ഥലത്താണെന്ന് എനിക്കറിയില്ല. വാത് കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത് ഒരു ജീവി ഉണ്ടല്ലോ, എന്താ എന്റെ പേര്? മുള്ളൻ എന്ന് പറയും. അതിന്റെ അപ്പുറം ഞാൻ പറയില്ല, പറയില്ല, പറയില്ല. കാരണം അത് ഓരോ സ്ഥലത്ത് ഓരോ പേരാ. അതിന്റെ അപ്പുറം മുള്ളൻ എന്നതിന്റെ അപ്പുറം
തിന്നാൻ താല്പര്യമുള്ള ആളുകൾ പിന്നെ കോഴി എന്ന് പറയും, തിന്നാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ പിന്നെ ഡാഷ് എന്ന് പറയും. അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്താൽ മതി, ഞാൻ ഈ സ്ഥലത്തിൽ അത് പറയില്ല. ഏതായാലും മസാല തിന്നാൻ പറ്റൂന്നാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, മസാല തിന്നാൻ പറ്റും. അപ്പൊ നമ്മള് കൂടെ വണ്ടി ഓടിക്കണ നമ്മള് സുഹൃത്ത് ചോദിച്ചു, നമ്മള് മെല്ലെ ഒന്ന് നോക്കിയാലോ, ഹലോ ഹലോ എങ്ങനെ നോക്കല്, പിടിക്കാൻ നോക്കാം, അതിനെങ്ങനെ പിടിക്കാൻ നോക്ക. സുബ്ഹാനല്ലാഹ്, ഈ ചങ്ങായി വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് മൂപ്പറി എല്ലാ മുള്ളും ഇങ്ങനെ നിവർത്തി വെച്ച. അപ്പൊ ഞാൻ ചിന്തിക്കും, സുബ്ഹാന മുള്ളന്നുണ്ടായി പോയോ കറാമത്ത് പറഞ്ഞേ. കാരണം വണ്ടിന്റെ ഉള്ളിൽ ഞമ്മ പിടിക്കുന്ന കാര്യം ചർച്ച ചെയ്തപ്പോ ഇതിനിങ്ങനെ പുറത്തേ മനസ്സിലായത്, ഇങ്ങനെ നിവർത്തി വെച്ചു. ഞാൻ പറഞ്ഞു, ഇറങ്ങണ്ട, ഡോർ ലോക്ക് ചെയ്തോ. എന്റെ കാരണം ഒരു മുള്ളിലെങ്കിലും വന്നിട്ട് തെരിപ്പിച്ചാലേ നമ്മളെ കടഞ്ഞു കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഡോണ്ട് ടച്ച് ഇറ്റ്, അതിന്റെ അടുത്തേക്ക് പോകുന്നേ വേണ്ട. പക്ഷെ മസാല തിന്നാൻ പറ്റുന്നതാണ്, അതിന് കുഴപ്പമില്ല. മുള്ളൻ എന്നതിനപ്പുറം കോഴി എന്ന് പറഞ്ഞാൽ സർക്കാരില്ല. ഇനി വേറെ എന്ത് പേരിട്ടാലും കുഴപ്പമില്ല, തിന്നാൻ പറ്റുന്ന മസാല. തിന്നൽ സുന്നത്താണെന്ന മസാല ഒന്നുള്ളൂ, തിന്നാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. റബ്ബിന്റെ കൂടെ എത്തിയാല് എന്തിനാണ് നിങ്ങൾ മുള്ളനെ തിന്നത് എന്നൊരു ചോദ്യം നിങ്ങളോടുണ്ടാവില്ല. അതാ പറഞ്ഞതോ, സുബ്ഹാനല്ലാഹ്. സാധാരണ ജനങ്ങൾക്ക് ഈ പിടി മൃഗങ്ങളെ കാണുമ്പോൾ എത്ര പേടിയാണോ, സിംഹത്തെ കാണുമ്പോൾ എത്ര പേടിയാണ്, കടുവയെ കാണുമ്പോൾ എത്ര പേടിയാണ്, ഇതുപോലെ സാധാരണ മനുഷ്യർക്ക് വന്യജീവികളെ കാണുമ്പോൾ വല്ലാത്ത പേടിയാണ്, ഭയമാണ്. എന്നാൽ ഇതുപോലെ നിങ്ങൾക്ക് വന്യജീവികളെ കാണുമ്പോൾ പേടിയുള്ളത് പോലെയാണ് മറ്റുള്ള എല്ലാ മലക്കുകൾക്കും അസ്റാഈൽ അലൈഹിസ്സലാമിനെ കാണുമ്പോ വല്ലാത്ത പേടിയാണ് കേട്ടോ. ആർക്കാ പേടി? മറ്റുള്ള മലക്കുകൾക്ക്. നിങ്ങൾക്ക് മറ്റു വന്യജീവികളെ കാണുമ്പോ, മറ്റു പിടി മൃഗങ്ങളെ കാണുമ്പോ, മറ്റു വൈൽഡ് അനിമൽസിനെ കാണുമ്പോ എത്ര പേടിയാണോ നിങ്ങൾക്കുണ്ടാകുന്നത്, എന്നാൽ അതിനേക്കാളും വലിയ പേടിയാണ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം അല്ലാത്ത മറ്റുള്ള മാലാക്കമാരുണ്ടല്ലോ, ആ മലക്കുകൾ അസ്റാഈലിനെ കാണുമ്പോ നിങ്ങൾക്ക് വന്യജീവികളോട് കാണുമ്പോഴുള്ള പേടിയേക്കാളും വല്ലാത്ത പേടിയാണ് കേട്ടോ. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ശരിക്കും ചിന്തിക്കണം, ഈ വേള പറയുന്ന എന്റെ മുഖത്തേക്കോ നിങ്ങളുടെ മുഖത്തേക്കോ എല്ലാ ദിവസവും അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ ഒരു നോട്ടമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. ചിലപ്പോ ഇപ്പായിരിക്കും പറയാൻ പറ്റൂല, എല്ലാ ദിവസവും നമ്മിലേക്ക് എത്ര നോട്ടമാണ് നോക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, അന്ന മലക്കൽ മൗത്തി മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം യൻദുറു ഫീ വജ്ഹി കുല്ലി ആദമീ, എല്ലാ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാണ്. അസ്റാഈൽ അലൈഹിസ്സലാം ഒരു മനുഷ്യനിലേക്ക് നോക്കുന്ന നോട്ടോ 366 നോട്ടമാണ്. ആ 366 നോട്ടമായാൽ പിന്നത് അവസാനത്തെ നോട്ടമാണ്. 367 നോട്ടം നിന്നിലേക്കില്ല. 365 നോട്ടമാകുമ്പോ അത് വാർണിംഗിന്റെ നോട്ടമാണ്. 366 പിന്നെ നിന്നിലേക്ക് നോട്ടമില്ല, അതോടെ നീ മരിക്കാൻ ഒരുങ്ങണോ. അപ്പൊ നൗഫൽ സദ്ദാഫിന്റെ മുഖത്തേക്ക് എത്ര നോട്ടം നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചാലോ 366 കണക്കായി. അപ്പൊ നിങ്ങളിങ്ങനെ എന്നിങ്ങനെ നോക്കുകയാണല്ലോ, തിരിച്ചു നോക്കിയിട്ടും കാര്യമില്ല, പേടിപ്പിച്ചിട്ടും കാര്യമില്ല. അസ്റാഈൽ അലൈഹിസ്സലാം നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം. 365 നോട്ടം കഴിഞ്ഞ് 366 നോട്ടമാണോ, എന്നാ പിന്നെ അയാളെ കഥ കഴിഞ്ഞു അതിന്റെ അർത്ഥം. അല്ലാഹു തആല ആ നോട്ടം കുറച്ച് കുറക്കട്ടെ, ഒന്നും ആമി പറയില്ല, എന്നാ പിന്നെ കൂട്ടട്ടെ. അത് അതിനും ആമി പറയും, ഇതിനും അറിയില്ല. അല്ലാഹു നോട്ടം കുറച്ചേ, എന്നാ അറിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് തരട്ടെ. ആമീൻ.
സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യനെ അസ്രായീലിനെ അനുവദിച്ച നോട്ടം 366 നോട്ടമാണ്. ആ നോട്ടം കഴിഞ്ഞാൽ പിന്നീടുള്ളൊരു നോട്ടമില്ല, പിന്നെ മരണമാ. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ് അന്ന മലക്കൽ മൗത്തി എന്തൊരു ഫീ കുല്ലി ബൈതി, നിങ്ങൾക്കൊക്കെ വീടുണ്ടല്ലോ, എനിക്കും വീടുണ്ട്, നിങ്ങൾക്കും വീടുണ്ട്, എല്ലാ വീട്ടിലേക്കും ഓരോ മനുഷ്യനിലേക്ക് മാത്രമല്ല എല്ലാ ഓരോരുത്തന്റെ വീട്ടിലേക്കും അസ്രായീൽ അലൈഹിസ്സലാമിന്റെ നോട്ടമുണ്ട്. തഹത്ത ദില്ലിസ്സമാ, ആകാശത്തിന്റെ ചുവട് വെച്ചിട്ട് എല്ലാ വീട്ടിലേക്കും അസ്രായീൽ അലൈഹിസ്സലാം നോക്കുകയാണ്. എത്ര നോട്ടമാണെന്നറിയോ? അഞ്ഞൂറ്റി തൊമ്പത്തി ഒമ്പത് എന്ന് എന്റെ ഭാഷയിൽ പറയും. 599 അല്ലേ പറയാ? സുബ്ഹാനല്ലാഹ്, 999 കൺഫ്യൂഷൻ ആവാ ചില. 900 എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണല്ലോ എന്നാ ചില ചിന്തിക്ക. അങ്ങനല്ല. അപ്പോ ഓരോ മനുഷ്യന്റെ വീട്ടിലേക്ക് അസ്റാഇൽ അലൈഹിസ്സലാമിന് അല്ലാഹ് നിശ്ചയിച്ചിട്ടുള്ള നോട്ടം എത്രയാണ്? 600 നോട്ടോ? 599 നോട്ടം കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് ഒരൊറ്റ നോട്ടമേ ബാക്കിയുള്ളൂ. ആ 600-ാമത്തെ നോട്ടം ആ വീട്ടിൽ പതിഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്ന ഒരാളിലേക്ക് 366-ാമത്തെ നോട്ടം എത്തിയാൽ പിന്നെ മരണമാ. അസ്റാഇൽ അലൈഹിസ്സലാമാണ് നമ്മുടെ റൂഹ് പിടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കണം, ഏത് സമയത്തും റബ്ബിന്റെ വിളിക്ക് ഒരുങ്ങി നിൽക്കണം. ഒരു നല്ല മനുഷ്യനെപ്പോഴും ചിന്തിക്കുന്നത് അതാണ്. എന്തേ കാരണം? കാരണം പടച്ച റബ്ബിന്റെ വിളിക്ക് ഏത് സമയത്താ ഉത്തരം ചെയ്യേണ്ടി വരിക ഒരാൾക്കും പറയാൻ സാധ്യമല്ല. പക്ഷേ മരിക്കുന്ന സമയത്ത് ഏതാണ് ഒരു മയ്യത്തിനെ പിടികൂടുന്നൊരു നല്ല മരണം, വേറെ ഒരു മയ്യത്തിനെ പിടികൂടുന്നൊരു ചീത്തയായ മരണം ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഉർഖുബൂലിൽ മയ്യതി ഇന്ദ മൗതിഹി തലഹ. ഓ ജനങ്ങളെ, ഒരാള് മരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആ മരിക്കാൻ പോകുന്ന ആളെ ശ്രദ്ധിച്ചു നോക്കണം. കാരണം അയാളിൽ മൂന്നാലൊരടയാളമുണ്ടാകൂ. ചിലപ്പോ നല്ല മൂന്നടയാളങ്ങളായിരിക്കും, വേറെ ചിലപ്പോ ചീത്തയായ മൂന്നടയാളങ്ങളായിരിക്കും. നല്ല മൂന്ന് അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളം ഉണ്ടായാൽ ആ മയ്യത്ത് സ്വർഗത്തിലെത്തുമെന്നാണ്. അതേ സമയത്ത് ചീത്തയായ അടയാളമാണോ? ചീത്തയായ മൂന്ന് അടയാളങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അടയാളം ആ മയ്യത്തിനുണ്ടായാൽ ആ മയ്യത്ത് നരകത്തിലാ. ഏതാണ് നല്ല മൂന്ന് അടയാളങ്ങൾ? ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇൻ റസഹ ജബീനഹു. ഒന്നാമത്തെ അടയാളം, ഒരാള് മരിക്കാൻ പോകുമ്പോ അമ്പട്ടി എന്ന ഈ പ്രദേശത്ത് ഒരാൾ മരിക്കാൻ പോകണമെന്ന് സങ്കല്പിക്കുക. അങ്ങനെ മരിക്കാൻ പോകുമ്പോ അയാളെ നെറ്റിത്തടം വിയർത്തിരിക്കുകയാണ്. ഒരാള് മരിക്കാൻ കിടക്കുമ്പോ നെറ്റിത്തടം വിയർത്തിട്ടുണ്ടോ? അത് നല്ല മരണമാണ് കേട്ടോ. അത് ചിലപ്പോ ഇപ്പൊ ഇങ്ങനെ നെറ്റിത്തടം വിയർക്കും. എന്താ കാരണം? ഓട്ടു വെച്ചിരിക്കുകയാണ്, പിന്നെ കഴിഞ്ഞ ദിവസങ്ങളെ പോലെയുള്ള തണുപ്പൊന്നുമില്ല, ഫാനുമില്ല, ഫാന് വേണ്ട, ഫാൻ ഇല്ലാതെ മാത്രല്ല ഫാന് പാടില്ല, ഫാന് വേണ്ട. എന്നാലോ അങ്ങനെ അത് കാരണമായി നെറ്റിത്തടം ഇങ്ങനെ വിയർക്കും. ഓ, എന്നാ പിന്നെ അത് സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇനി വിയർപ്പ് എപ്പോ പലപ്പോഴും വിയർപ്പുണ്ടാവാറുണ്ടല്ലോ. അതേ സമയത്ത് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ മരണമാസന്നമായ ആളാണ്,
ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരാളെ വെക്കിത്തടം ഇങ്ങനെ വിയർപ്പ് കൊണ്ട് ഒലിക്കണം. പടച്ചെറുപ്പ് നമുക്കതിന് തോഫിയും കേട്ടെ. അതിന് ചെറിയ തോഫിയും ഒന്നും പോരാ, വലിയ തോഫിയും വേണം. ഉറക്കാമീ പറയാം, അന്ന് നമുക്ക് തോഫി കേട്ടെ. വിവാഹത്തങ്ങൾ പറയാണ്, അങ്ങനെ മരണമാസന്നമായ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഇന്ന് റസന ജബീനഹു, അയാളെ നെറ്റിത്തടം വിയർത്തു വലിക്കുന്നുണ്ടോ? അത് നല്ല മരണമാണ് കേട്ടോ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഓ മുസ്ലിമീങ്ങളെ, എന്തേ ഒരു നല്ല മയ്യത്ത് മരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ നെറ്റിത്തടം വിയർക്കാനുള്ള കാരണം, എല്ലാ മയ്യത്തിന്റെ നെറ്റിത്തടം വിയർക്കാനില്ലല്ലോ, ഒരു നല്ല മയ്യത്താണെന്ന അടയാളമുള്ളൊരു മയ്യത്ത് മരിക്കുമ്പോ നെറ്റിത്തടം വിയർക്കാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ആ മയ്യത്ത് മരിക്കാൻ കിടക്കുമ്പോൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഒരുപാട് തെറ്റുകളെ മുഴുവനും മനസ്സിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ മരണം ആസന്നമായ ആള് ചിന്തിക്കുകയാണ്, പടച്ചറപ്പേ, നീ തന്ന കണ്ണുകളെ കൊണ്ടാണല്ലോ ഞാൻ ഒരുപാട് തെറ്റുകളിലേക്ക് നോക്കി ആസ്വദിച്ചത്, നീ തന്ന കാതുകളെ കൊണ്ടാണല്ലോ ഒരുപാട് ഹറാമ കേട്ട് രസിച്ചത്, നീ തന്ന കൽബ് കൊണ്ടാണല്ലോ ഒരുപാട് മോശമായത് ചിന്തിച്ചത്, നീ തന്ന കൈകളെ കൊണ്ടാണല്ലോ ഒരുപാട് മോശമായത് പിടിച്ചത്, നീ തന്ന കാലുകളെ കൊണ്ടാണല്ലോ ഒരുപാട് ഹറാമിലേക്ക് നടന്നു നീങ്ങിയത് എന്നിങ്ങനെ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്. ചിന്തിക്കുമ്പോഴേക്ക് പടച്ചടപ്പേ, അള്ളാഹനെ വിളിച്ചെന്ന് തൗബ ചെയ്യുകയാണ്. റൂഹ് തൊണ്ട കുഴിയിൽ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്താൽ ആ തൗബ റബ്ബ് സ്വീകരിക്കുമെന്നാണല്ലോ. അതേസമയത്ത് കാലിന്റെ വിരലിന്റെ അടിഭാഗത്ത് നിന്ന് റൂഹിനെ ആദ്യമായി പിടിച്ചു വലിക്കുകയാണ്. അത് മുട്ടിലൂടെ വരികയാണ്, അത് വയറിലൂടെ വരികയാണ്, അത് പൊക്കിലൂടെ വരികയാണ്, അത് നെഞ്ചത്തിലൂടെ വരികയാണ്. എന്നിട്ട് ആ റൂഹ് മേലോട്ടങ്ങ് വന്ന് അവസാനം റൂഹ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ചെറുപ്പക്കാരാകൾക്കുന്ന പെങ്ങന്മാരോ കാരണവന്മാരോ ഈമാനുള്ള ഉമ്മമാരോ പടച്ചറബ് നമുക്ക് തന്ന രണ്ട് കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകളിലൂടെയാണല്ലോ പടച്ചറബ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പുറത്തേക്ക് വിളിക്കുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. അഭിവായ തങ്ങൾ പറയാണ്, അതുകൊണ്ടാണല്ലോ ഏതൊരാള് മരിക്കുമ്പോഴും കണ്ണിങ്ങനെ തുറന്നു വെച്ചിട്ടാ മരിക്കാൻ അല്ലേ. കണ്ണ് ജമ്മിയിട്ട് ആരെങ്കിലും മരിക്കാറുണ്ടോ? ആ ഉസ്താദെ, ഞാനിപ്പോ ഈ അടുത്തൊരു മയ്യത്ത് കണ്ടിട്ടുണ്ട്, കണ്ണ് ജമ്മിയിട്ടാ മരിച്ചത്. അത് പിന്നെ കണ്ണ് ചിമ്മിപ്പിച്ചതാ പോയിട്ട്. നീ എത്തുന്നതിന് മുമ്പ് വേറെ ഒരാൾ അവിടെ എത്തിയിരിക്കണം. മൂപ്പർ അവിടെ പോയിട്ട് ആദ്യം ചെയ്ത പണിയാണ്. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ മരിച്ചു എന്നൊരു വില കിട്ടിയാൽ എന്നാ ചെയ്യാ? അപ്പോഴേക്ക് പള്ളിയിലെ മുഹദ്ദി ഉസ്താദിനെ വിളിക്കലല്ല, പിന്നെന്താ അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. വേഗം ആ മരിച്ച വീട്ടിൽ അങ്ങ് പോവാ, എന്നിട്ട് ഈ മയ്യത്തിനെ നോക്കുക, കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ടോ? ആ കണ്ണിനെ അങ്ങ് ചിമ്മിക്കളയണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്തെങ്ങനെ കണ്ണ് തുറന്നു വെക്കാൻ കാരണം? സുബ്ഹാന ജല്ല ജലാലുഹു. ചില മനുഷ്യന്മാരെ ഉറക്കമല്ലാത്ത ഉറക്കട്ടോ കേട്ടോ, ഓരോ മനുഷ്യന്മാർക്ക് പല ജാതി ഉറക്കാണ്. ചില ആളുകള് രണ്ട് കണ്ണും അടച്ചിട്ടാ ഉറങ്ങാം. ആ കൂട്ടത്തിലാണ് നമ്മളൊക്കെ പെട്ടത്. അള്ളാഹു തആല നിലനിർത്തിയിട്ടുണ്ട്. കണ്ണ് രണ്ട് കണ്ണും ചിമ്മിയിട്ടല്ലേ കിടന്നുറങ്ങാ. അതേ സമയത്ത് വേറെ ചില ആളുകളുണ്ട് രണ്ട് കണ്ണിൽപ്പെട്ട ഒരു കണ്ണ് ഓപ്പൺ, മറ്റേ കണ്ണ് അടിച്ചിരിക്കാം. അങ്ങനെ ഉറക്കണത് കാരണം മറ്റേ കണ്ണ് എപ്പോഴും സെക്യൂരിറ്റിയാ, ആരെങ്കിലും വരുമോ, കള്ളം വരുമോ എന്ന് കരുതിങ്ങനെ ഒരു സെക്യൂരിറ്റി അല്ല ഉറക്കം ഉറങ്ങിയിരിക്കുക. ഒരു കണ്ണ് എപ്പോഴും ഓപ്പൺ ആണ്, മറ്റേ കണ്ണ് ക്ലോസ്ഡ് ആണ്. വേറെ ചില ആളുകളുണ്ട് സുബ്ഹാനല്ലാഹു, ഇവർ ഉണർവിലാണോ വർക്കിലാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം അറിയോ, രണ്ട് കണ്ണും തുറന്നിരിക്ക. അതിനേക്കാളും വലിയ സൈസ് വേറെ ഉണ്ട്, അതാ എപ്പോഴും പെടുത്താതിരിക്കട്ടെ. എന്താ രണ്ട് കണ്ണ് മാത്രല്ല, മൂക്കും തുറന്നു വെച്ചിരിക്കാണ്, തൊള്ളം തുറന്നു വെച്ചിരിക്ക. മൂർക്കം പാമ്പ് വന്നാലും തൊള്ളയിൽ അതിന്റെ കാര്യം പോകും. അള്ളാഹു ആ ജാതി ഉറക്കൊന്നും നമുക്ക് തരാതിരിക്കട്ടെ. നല്ല ഉറക്കൊന്നുമല്ല, നല്ല ഉറക്ക് രണ്ട് കണ്ണും ജിമ്മ, മൂക്ക് അത്യാവശ്യം കഴിഞ്ഞ പരമാവധി ഒന്ന് എന്താക്കുക, ഒന്ന് അടുപ്പിക്കാൻ, എന്നിട്ട് തൊള്ള അങ്ങ് പൂട്ടാൻ, എന്ന് ബിസ്മി ചൊല്ലി കണ്ടുറങ്ങാൻ. അതാണ് ഏറ്റവും നല്ല ഉറക്കം. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ.
ബാക്കിയാണെങ്കിൽ പടച്ചിറപ്പത്തിൽ നിലനിന്നില്ല. ഞാൻ പറഞ്ഞോന്നു, അതേ സമയോ ആ തൊണ്ടക്കൊഴിയിൽ റൂഹ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്താൽ ഉറപ്പ് തൗബ സ്വീകരിക്കൂ. തൊണ്ടക്കൊഴിയിൽ റൂഹ എത്തിയാലോ പിന്നെ തൗബയുടെ വാതിലടക്കപ്പെടുകയാണ്. എന്നാ ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൗബ മനസ്സിലുണ്ടാകുമ്പോ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ തെറ്റിത്തടം ചെറുപ്പക്കാരാ വിയർത്തു ഒളിക്കുകയാ. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയാളെ നെറ്റിത്തടം നല്ല വിയർത്തിരിക്കുന്നു നീ കണ്ടാൽ ആ മയ്യത്ത് സ്വർഗത്തിലാണ് കേട്ടോ. അത് നല്ല ഈമാനുള്ള മയ്യത്തിന്റെ അടയാളമാണ്. എന്നിട്ട് രണ്ടാമത്തെ നല്ല മയ്യത്തിന്റെ അടയാളം ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വദറഫത ഐനാ, ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് രണ്ട് കണ്ണിലൂടെയും കണ്ണുനീരിറ്റി വരികയാണ്, അഥവാ ഒരാള് കരഞ്ഞിട്ടാ മരിക്കുന്നത്. എന്നാൽ ആ മയ്യത്ത് നല്ല മയ്യത്താണ്. കാരണം ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിൽ ഓർത്തിട്ടാണ് ആ ഓർക്കുന്നതിന്റെ പേരിലാണ് ആ മയ്യത്ത് കരയുന്നത്. ആ കരച്ചിലോടുകൂടെ ആ മയ്യത്ത് ലോകത്തോട് യാത്ര പറയാണ്, ആ മനുഷ്യൻ ലോകത്തോട് യാത്ര പറയാണ്. അതുകൊണ്ട് ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കരഞ്ഞിട്ട് മരിക്കാണോ രണ്ട് കണ്ണുകളെ നനഞ്ഞിട്ട് മരിക്കുകയാണോ, നല്ല മയ്യത്താണ് പടത്തുറപ്പ് നമുക്ക് അവസ്ഥ നൽകട്ടെ. ഇനി മൂന്നാമത്തൊരു നല്ല മയ്യത്ത് ഏതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വന്തസറ മൻ ഖറാ. ഈ രണ്ട് മൂക്കിൻ ദ്വാരങ്ങളാ വെച്ചിട്ടുള്ളത് അല്ലേ, രണ്ട് ദ്വാരങ്ങളിലെ വെച്ചിട്ടുള്ളത്. ഈ രണ്ട് ദ്വാരങ്ങളും ചെല്ലോ, ചിലരുടെ ദ്വാരം വളരെ ഇടുങ്ങിയതാ, വേറെ ചില ആളുകളുടെ ദ്വാരം വളരെ വിശാലമായി പരന്നു കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മൂക്കിന്റെ രണ്ട് ദ്വാരം നിവർന്നു എന്ന് പറഞ്ഞാൽ എന്റെ നക്കിരിക്ക ഭാഷയിൽ പറയും, മൂക്ക് വിരിപ്പാട്ടിട്ട് കിടക്കണേ എന്ന് പറയും. മൂക്ക് വിരിപ്പാട്ടേ, മൂക്ക് ബന്ധാക്കണേ, ബന്ധാക്കണേ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാം, വിരിപ്പാട്ടേ എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കാം. അപ്പൊ മൂക്കിന്റെ ദ്വാരം എത്ര കണ്ട് വിശാലമായിട്ടുണ്ടോ അത് നല്ല മയ്യത്താണ്. ഇത് കേൾക്കുന്ന സമയത്ത് ചിലർ ഇപ്പൊ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ആക്കാം, മൂക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നോ ഫായ്ദ, അതിനൊരു ഫായ്ദ ഉണ്ടാവില്ല. ഇപ്പൊ പ്രാക്ടീസ് ആക്കിയിട്ട് ഒന്നും കാര്യമില്ല, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോ മൂക്കിങ്ങനെ സുബ്ഹാനല്ലാഹ് ദ്വാരം ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല. ചില മൂക്ക് നോക്കിയാൽ അങ്ങനെയാ, ദ്വാരം ഉണ്ടോ ഇല്ലേ എന്നറിയില്ല, മൂക്ക് ഒറ്റ നിൽക്കണോ ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മൂക്കിന്റെ രണ്ടു ദ്വാരവും വിശാലമായി പരന്ന് നിവർന്നു കിടന്നാൽ ഹബീബായ തങ്ങൾ പറയാണ്, അത് നല്ല അടയാളമാണ്. അപ്പൊ നെറ്റിത്തടം വിയർക്കുക, കണ്ണുനീരിന് വെള്ളം വരിക, മൂന്ന്, മൂക്കിന്റെ രണ്ട് ദ്വാരം വിശാലമായിട്ടുണ്ടാവുക. ഇത് മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരടയാളം ഒരാള് മരിക്കുന്ന കിടക്കുന്ന സമയത്തുണ്ടായാൽ നല്ല മരണമാണ് കേട്ടോ. ഈ മരണത്തെയാണ് ചെറുപ്പക്കാരെ നാം കൊതിക്കേണ്ടത്. ഈ മരണത്തെയാണ് ഉപ്പമാരെ, സഹോദരിമാരെ, ഉമ്മമാരെ നാം ആഗ്രഹിക്കേണ്ടത്. എന്നാൽ നല്ല മരണത്തിന്റെ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചീത്തയായ മരണത്തിന്റെ മൂന്ന് അടയാളവും പരാമർശിച്ചിട്ടുണ്ട്. അതൊരു ഈമാനുള്ളവൻ കൊതിക്കുന്നതല്ല. ഏതാണ് ആ ചീത്തയായ മരണത്തിന്റെ മൂന്ന് അടയാളം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഇൻ ഖത്തഖത്വൽ ബക്കരിൽ മഖ്നൂഖീ, ഒരു ജീവനുള്ള വട്ടകം നിങ്ങൾ സങ്കല്പിക്കണം, ഒരു ജീവനുള്ള വട്ടകം. ആ ജീവനുള്ള വട്ടകത്തിന്റെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന സമയത്ത്
ഏതൊരാള് മരിക്കുന്ന സമയത്തും സക്കറാത്തിന്റെ ഒരു ശബ്ദമുണ്ടാകും. ആ ശബ്ദം നോർമൽ ശബ്ദമായിരിക്കും. അതേ സമയത്ത് ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജീവനുള്ള ഒരു ഒട്ടകത്തിന്റെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന സമയത്ത് ഉള്ള ഒരു പ്രത്യേകമായ ശബ്ദം. ആ ശബ്ദമാണ് മരണം ആസന്നമായ ഒരാൾക്കുണ്ടാകുന്നതെങ്കിലോ അത് നല്ല ലക്ഷണമല്ല, നല്ല അടയാളമല്ല. സാദാ ശബ്ദം ഉണ്ടാവുക, ജീവനുള്ള ഒരു ഒട്ടകത്തിന്റെ കഴുത്ത് മുറുക്കി കൊല്ലുന്ന സമയത്തുള്ള ശബ്ദമല്ല. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി രണ്ടാമത്തെ ചീത്തയായ അടയാളം ഏതാണ്? വഹമിദ ലൗനുഹു. ചില ആളുകൾ കാണുമ്പോ ജീവിച്ചിരിപ്പുള്ള സമയത്ത് കാണാൻ നല്ല ഗ്ലാമർ ഉള്ളവരായിരിക്കും, ജീവിച്ചിരിപ്പുള്ള സമയത്ത് നല്ല ഭംഗിയുണ്ടാകും. അതേ സമയത്ത് അദ്ദേഹം മരണപ്പെട്ട് മയ്യത്തങ്ങ് കടത്തിയാലോ ആ മയ്യത്തിന്റെ മുഖം നിറം മാറിയിരിക്കുകയാണ്, മുഖത്തിന്റെ മയ്യത്തിന്റെ മുഖം വിവർണമായിരിക്കുകയാണ്. ആ രൂപത്തിൽ ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം മയ്യത്തിന്റെ മുഖം വാടിപ്പോയാ ഒരു ചിരിയില്ല, എന്തോ ഒരു ബേജാരിലുള്ളത് പോലെയാണ് മയ്യത്തിന്റെ മുഖമുള്ളത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ മുഖം വാടിയിരിക്കുകയാണ്. അതുപോലെ ഒരു വാടിയ മുഖമാണോ പ്രിയപ്പെട്ടവരെ ഒരു മയ്യത്തിന്റെ മുഖമായി നിങ്ങൾ കണ്ടത്? അത് നല്ല അടയാളമല്ല. ഈ രണ്ട് അടയാളങ്ങൾ പറഞ്ഞതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ചീത്തയായ മരണത്തിന്റെ മൂന്നാമത്തെ അടയാളം പറയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ചുണ്ടിന്റെ രണ്ട് സൈഡുണ്ടല്ലോ, ആ ചുണ്ടിന്റെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ആ ചുണ്ടിന്റെ രണ്ട് സൈഡിലൂടെ നിങ്ങൾ അപസ്മാര രോഗികളെ കണ്ടിട്ടില്ലേ, പീഡിസ രോഗികളെ കണ്ടിട്ടില്ലേ? അപസ്മാര രോഗികളുടെ ചുണ്ടിലൂടെ ഒരു നീര് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നൊര വരുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയാളുടെ ചുണ്ടിന്റെ പാർശ്വഭാഗങ്ങളിലൂടെ നൊര ഒലിക്കുന്നത് നീ കണ്ടാൽ, ഒരു നീര് ഒലിക്കുന്നത് നീ കണ്ടാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് നല്ല മരണമല്ലേ ജനങ്ങളെ, അത് ചീത്തയായ മരണമാണ്. എന്നിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്തയായ മരണത്തിന്റെ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആ മൂന്ന് ചീത്തയായ അടയാളങ്ങൾ ഈ മയ്യത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ച അദാബാണ് കേട്ടോ, ശിക്ഷയാണ് കേട്ടോ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ മറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ നല്ല മരണം വേണമെങ്കിൽ ജീവിക്കുന്ന കാലത്ത് നല്ലവരായി ജീവിക്കണം. എന്റെ കാരണം അറിയോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് നല്ല അടയാളം കിട്ടും, വേറെ ചില ആളുകൾക്ക് ചീത്തയായ അടയാളം കിട്ടും. എന്റെ കാരണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഒരാൾ മരിക്കാൻ പോണ സമയത്ത് അയാളെ അടുത്ത് ഉള്ളതായിട്ട് അയാൾക്ക് കാണൽ ആരെയാ ആരെയാ കാണാ? ഉദാഹരണം പറയാം. ഒരാള് അയാൾ എപ്പോഴും സ്വലാത്തുമായി ബന്ധപ്പെട്ടയാളാ. അമ്മട്ടി മഖാം പരിസരത്ത് എല്ലാ ആഴ്ചയും നടക്കുന്ന സ്വലാത്ത് അദ്ദേഹം കൈവിടാറില്ല, നാട്ടുകാരനായാലും പുറത്തുള്ളവനായാലും. അതുപോലെ തന്നെ നല്ല നല്ല ഇൽമിന്റെ സദസ് കൈവിടാറേ ഇല്ല. അങ്ങനെയാണോ നല്ലവരാണോ? അവന്റെ കൂട്ടുകെട്ട് എപ്പോഴും നല്ലവരുമായിട്ടാണ്, എപ്പോഴും നിസ്കരിക്കുന്നവരുമായിട്ടാണ് അവന്റെ ബന്ധം, അവന്റെ സഹവാസം. എന്നാൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ മുന്നിലുള്ളത് നമ്പർ വൺ കള്ളുകൂടിയാണെങ്കിലും മുന്നിലുള്ളത് നമ്പർ വൺ വ്യഭിചാരിയാ മുന്നിലുള്ളത്. പക്ഷേ ഈ മരിക്കാൻ കിടക്കുന്നവന്നെ ഇവനെ കാണൂല, പിന്നെ ആരെയും കാണാ? ഇവൻ നല്ലവരെ കൂടെ ആയിരുന്നു എപ്പോഴും സഹവസിച്ചതെന്ന് അറിഞ്ഞില്ലേ?
ആ നല്ലവരെയാണ് കാണുക. അതുകൊണ്ടാണ് ചെറുപ്പക്കാരെ നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ നിങ്ങളുടെ കൂട്ടുകെട്ട് കൂടുതലും ആരോടാണോ, നിങ്ങളുടെ കൂട്ടുകെട്ട് ഹബീബായ തങ്ങളോടാണോ, നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണുന്നു, നിങ്ങളെ കൂട്ടുകെട്ട് കൊടക് ജില്ലയിലെ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളോടാണോ. സുബ്ഹാനല്ലാഹ്, നീ ആകുന്ന ചെറുപ്പക്കാരൻ മാസത്തിൽ ഒരിക്കല് കൊടക് ജില്ലയിൽപ്പെട്ട എല്ലാ ഔലിയാക്കളെ സിയാറത്തിന് പോവുകയാണ്, അമ്പട്ടിയിൽ വരികയാണ്, എരുമാട്ടേക്ക് പോവാണ്, പരിസര മക്കാമുകളിലേക്ക് പോവുകയാണ്. ആ നിലക്ക് എല്ലാ മാസവും മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുമായി വലിയ ബന്ധം സ്ഥാപിച്ചവനാണോ നീ? എന്നാൽ നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മുന്നിൽ ആര് വന്നിരിക്കുന്നുണ്ടെങ്കിലും നിനക്ക് അവരെ കാണൂല. നിനക്ക് കാണുന്നത് നിന്റെ ജീവിതകാലത്ത് ഔലിയാക്കളുമായി വലിയ ബന്ധം സ്ഥാപിച്ചവനാണോ നീ? എന്നാൽ അമ്പട്ടി ഉപ്പാപ്പയോട് നിനക്ക് വലിയ ബഹുമാനമാണോ, വലിയ അടുപ്പമാണോ? എരുമാട്ട് മറപ്പെട്ട് കിടക്കുന്ന സൂഫി ഷഹീദ് വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി, ഹസൻ സഖാഫ് അദ്റമി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെയുള്ള ഔലിയാക്കളോടാണോ വലിയ അടുപ്പോ? എന്നാൽ കുഞ്ചിലത്തും കൊളക്കേറിയിലും ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെല്ലാം സ്ഥലങ്ങളിൽ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുണ്ടോ, ആ ഔലിയാക്കളോട് നിങ്ങൾക്ക് വലിയ അടുപ്പമാണോ? ആ ഔലിയാക്കള് മരണമാസന്നമായ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് മരണമാസന്നമാകുന്ന നിങ്ങൾ കാണുകയോ? അതേ സമയത്ത് നേരെ തിരിച്ചൊരു കാര്യം പറയട്ടെ ചെറുപ്പക്കാരാ, കള്ളുകുടിയന്മാരോടാണോ നിങ്ങളെ ബന്ധോ, പെണ്ണുപിടിയന്മാരോടാണോ നിങ്ങളെ സഹവാസോ, കഞ്ചാവിനടിമപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരോടാണോ നിങ്ങളെ സഹവാസോ, പരിഷ്കാരികളോടാണോ നിങ്ങളെ സഹവാസോ, പുകവലിക്കുന്നവരാണോ നിങ്ങളെ സഹവാസോ, തോന്നിവാസം ചെയ്യുന്നവരോടാണോ നിങ്ങളെ ബന്ധോ? എന്നാ പരിഷ്കാരികളോടാണോ നിങ്ങളെ ബന്ധോ? ജീവിതകാലത്ത് നിങ്ങൾ ബന്ധപ്പെടുന്നത് മോശക്കാരായ ചെറുപ്പക്കാരുമായിട്ടാണോ? എന്നാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നീ ചിലപ്പോ മരിക്കുന്നത് അമ്പട്ടി ഉപ്പാപ്പാന്റെ പരിസരത്തായിരിക്കും, നീ ചിലപ്പോ മരിക്കുന്നത് ഒരു തങ്ങളെ മുന്നിൽ വെച്ചായിരിക്കും. പക്ഷേ അവിടെ നിനക്ക് ആ മഹാന്മാരെ കാണൂല, മറിച്ച് നിന്റെ ജീവിതകാലത്ത് ഏത് മോശക്കാരായ ചെറുപ്പക്കാരോടാണോ നീ വലിയ ബന്ധം സ്ഥാപിച്ചത് അവരെയല്ലാതെ ഒരു പക്ഷേ ആ സദസ്സിൽ അവരില്ലെങ്കിൽ തന്നെ നിന്റെ മുന്നിൽ നിനക്ക് കാണുന്നത് അവരെയാണ് കേട്ടോ, അല്ലാതെ നല്ലവരെ കാണൂല. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, സുബ്ഹാനല്ലാഹി ജലാലു, അവന്റെ അടുത്ത് ഇബ്ലീസ് വരിയാ ശൈത്താൻ വരുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. ഒരാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താൻ വരിയാ തീർച്ചയായും ഒരടിമ ഇതാ കാന ഇന്ദൽ മൗതി, ആ അടിമ മരിക്കുന്ന സമയത്ത് ഖാഅദ ഇന്ദഹു ശൈത്താനാനി, ആ അടിമയുടെ അടുത്ത് വന്നിട്ട് രണ്ട് ശൈത്താനുകൾ ഇരിക്കുകയാണ്, ഒരു പിശാചല്ല ബാപ്പാ ചെറുപ്പക്കാരാ ഉമ്മ പെങ്ങളെ, ഞാൻ ഈ പറയുന്നത് മനസ്സിലെടുക്കുന്നുണ്ടോ? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാഅദ ഇന്ദഹു ശൈത്താനാനി, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ നല്ലവരാകട്ടെ ചീത്തയായവരാകട്ടെ എല്ലാവരുടെ അടുത്ത് രണ്ട് പിശാചുക്കൾ വരികയാണ്, രണ്ട് ശൈത്താന്മാര് വരികയാണ്. അൽ വാഹിദു അയ്യമീനിഹി, ഒരു പിശാച് വന്നിരിക്കുന്നത് വലതുഭാഗത്താണ്,
والآخر عن شماله മറ്റേ പിശാചി വന്നിരിക്കുന്നതോ ഈ മനുഷ്യന്റെ ഇടതുഭാഗത്താണ്. എന്നാൽ ഈ രണ്ട് പിശാചിക്കള് ആരുടെ രൂപത്തിലാണ് വരുന്നതെന്നറിയാമോ? ഒത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫല്ലദീ അയ് യമീനിഹി, ഈ മരണമാസന്നമായ മനുഷ്യന്റെ വലതുഭാഗത്ത് വന്നിരിക്കുന്ന ഈ പിശാച് ഈ മനുഷ്യന്റെ പാപ്പാന്റെ രൂപത്തിലാ വരുന്നത്. അപ്പൊ ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ വലതുഭാഗത്ത് വന്നിരിക്കുന്ന പിശാച് എന്റെ പാപ്പാന്റെ രൂപത്തിലാ വരുന്നത്. നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വലതുഭാഗത്ത് വന്നിരിക്കുന്ന പിശാച് നിങ്ങളെ പാപ്പമാരുടെ രൂപത്തിലാ വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂലു ലഹു, പാപ്പാന്റെ രൂപത്തിൽ വന്നിട്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈ പിശാചി മരണം ആസന്നമായ മനുഷ്യനെ വിളിച്ചിട്ട് പറയാണ്, യാ ബുനയ്യ, പാപ്പാന്റെ രൂപത്തിലല്ലേ വന്നത്? അതുകൊണ്ട് പിശാചി പറയാണ്, യാ ബുനയ്യ, ഓ എന്റെ മോനെ, ഇന്നീ കുന്തു അലൈക ഷഫീഖ, മോനെ നിന്റെ ബാപ്പയാണടാ ഞാൻ, നിന്നോട് വലിയ സ്നേഹമുള്ളവനായിരുന്നല്ലട ഞാൻ, വലക്ക മുഹിബ്ബ, നിന്നെ വല്ലാതെ സ്നേഹിച്ചവനായിരുന്നല്ലട ഞാൻ, വലാക്കിൻ മുത്തു അലാ ദീനിൻ നസ്വാറ, പക്ഷേ ഞാൻ മരിക്കുന്ന സമയത്ത് ഞാനൊരു മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടത്, ഞാനൊരു നസറാനിയായിട്ടാ മരണപ്പെട്ടത്. ഫഹുവ ഖൈറുല്ലദിയാ, മോനെ ഇസ്ലാമല്ല നല്ല മതം, ഈമാനല്ല നല്ല വെളിച്ചോ, ഞാൻ മരണപ്പെട്ടത് നസറാനിയായിട്ടാണ്, അതുകൊണ്ട് നീയും ഒരു നസറാനിയായി മരിക്കണേ, കാരണം ഫഹുവ ഖൈറുല്ലദിയാ, അതാണ് ദീനുകളുടെ കൂട്ടത്തില് ഏറ്റവും നല്ല മതം കേട്ടോ. ഇത് ഒറിജിനൽ ബാപ്പയല്ല, ബാപ്പാന്റെ രൂപത്തിൽ വന്നിട്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ഈമാനെ കബളിപ്പിക്കാനായി വന്ന പിശാചാണ് കേട്ടോ. അപ്പൊ ആ വലതുഭാഗത്തിരിക്കുന്ന പിശാചിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണോ? പിശാചിന്റെ കുടുക്കിൽ കുടുങ്ങാൻ പാടില്ല. ഇത് പറഞ്ഞതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദീ അലാ ശിമാലിഹി, എന്നാൽ ഇടതുഭാഗത്ത് വന്നിരിക്കുന്ന മയ്യത്തോ, അലാ സിഫത്തി ഉമ്മിഹി, ആ മയ്യത്തിനെ പോറ്റി വളർത്തിയ ഉമ്മയില്ലേ, ആ മയ്യത്തിനെ ഗർഭത്തിൽ ചുമന്ന് മാസങ്ങളോളം പ്രയാസങ്ങൾ സഹിച്ച് അവസാനം പ്രസവിക്കുന്ന സമയത്ത് ഒരുപാട് വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ രൂപഭാവത്തിലാണ് ഇടതുഭാഗത്ത് വന്ന് പിശാച് വന്നിരിക്കുന്നത്. എന്നിട്ട് ഉമ്മാന്റെ രൂപത്തില് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ഇടതുഭാഗത്ത് വന്നിരിക്കുന്ന ഈ പിശാച് ഉമ്മ ഈ മനുഷ്യനോട് പറയാണ്, യാ പുനയ്യാ, പൊന്നുമോനെ, അന ഉമ്മുക്കാ, ഞാൻ നിന്റെ ഉമ്മയാണടാ, എന്റെ പള്ള നിനക്കൊരു പാത്രമായിരുന്നില്ലേ, എന്റെ വയറ് നിനക്കൊരു പ്ലേറ്റ് ആയിരുന്നില്ലേ, കാരണം ആ പള്ളയിലാണല്ലോ ഞാൻ നിന്നെ ചുമന്നിട്ട് മാസങ്ങളോളം നടന്നത്. മോനെ എന്റെ സ്തനങ്ങളുണ്ടല്ലോ, എന്റെ മുലകളുണ്ടല്ലോ, അത് നിനക്ക് കൊടുക്കാനുള്ള കോപ്പകളായിരുന്നില്ലേ, ആ മുലയിൽ നിന്ന് ഈമി എടുത്തിട്ടല്ലേ എന്റെ മുലപ്പാലിനെ കുടിച്ചിട്ടുള്ളത്, അത് നിനക്ക് കുടിക്കാനുള്ള കോപ്പയായിരുന്നില്ലേ, പോരെ പോരാ മോനെ, എന്റെ തുണയുണ്ടല്ലടാ, അത് നിനക്ക് ചവിട്ടി കളിക്കാൻ പറ്റിയ ഇടമായിരുന്നല്ലേ, ഞാൻ നിന്റെ ഉമ്മയാ. എന്നിട്ട് പറയാണ്, വലാക്കിൻ മുത്തു അലാ ദീനിൽ യഹൂദി, പക്ഷേ മോനെ നീ ഇപ്പൊ മുസ്ലിമാണ്, ഞാൻ മരിക്കുമ്പോഴോ ഞാനൊരു മുസ്ലിമായിട്ട് മരിച്ചതല്ല, ഞാൻ മരിച്ചത് ഒരു യഹൂദിയായിട്ടാണ്, ഒരു ജൂതമതവിശ്വാസക്കാരനായിട്ടാണ്. മോനെ നീ മുസ്ലിമായി മരിക്കണ്ട, വഹുവ ഖൈറുല്ലദിയാ, കാരണം മതങ്ങൾ
മതങ്ങളെ കൂട്ടത്തില് ദീനുകളെ കൂട്ടത്തില് ഏറ്റവും നല്ല മതം ഇസ്ലാമല്ല മരിച്ച ചൂത മതമാ എന്ന് ഈ ബാപ്പാന്റെ രൂപത്തിലും ഉമ്മാന്റെ രൂപത്തിലും രണ്ട് പിശാചുക്കൾ വന്നിട്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്ന് ഈ മയ്യത്തിനെ ശല്യപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ ഈമാൻ ഒരൽപ്പം തകരാറിലായി പോകണ്ടോ? എന്നാ പിന്നെ ഇത് ഒറിജിനൽ ബാപ്പയാണ് മനസ്സിലാക്കിയിട്ട് ഇച്ചങ്ങായി എങ്ങ് നസറാനിയായി ഇടതുപാടത്തിരിക്കുന്ന ഉമ്മാന്റെ രൂപത്തിൽ വന്ന മലക്ക് അല്ല ശൈത്താന് പിശാചി ഒറിജിനൽ ഉമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ഒരൽപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് ആയി പോയാൽ പിന്നെ ഇച്ചങ്ങായി യഹൂദിയായി മരിക്കുക. അള്ളാഹു ഈമാൻ കിട്ടി മരിക്കുന്നവരെ നമ്മൾ പെടുത്തിട്ടേ. അതുമല്ലാത്ത വിഷയമാണ് ആ പിശാചിന്റെ സാന്നിധ്യം നാം മരിക്കുന്ന സമയത്തുണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സുബ്ഹാന ജല്ല ജലാലുഹു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഏതൊരാള് മരിക്കുന്ന സമയത്ത് അയാൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത് ആരെയാണെന്നറിയുമോ? ജീവിതകാലത്ത് ആരോടാണോ കൂടുതൽ ഇച്ചങ്ങായി ബന്ധപ്പെട്ടിരുന്നത് അവരെയാണ് മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല അവന്റെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. അതേ ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ് മാമിൻ മയ്യത്തിൻ ശരിക്കും മനസ്സിലാക്കണം ഏതൊരു മയ്യത്തായാലും ഇല്ലാ തുഅറബു അലൈഹി അഹ്ലു മജാലിസി അല്ലദീന കാന യുജാലിസൂ ഹയാത്ത് കാലത്ത് ഈ മനുഷ്യൻ ആരെ കൂടെയാണോ കൂടുതൽ ഇരുന്നിരുന്നത് ആരെ കൂടെയാണോ കൂടുതൽ ഇരിക്കാൻ സന്തോഷിച്ചിരുന്നത് അവരെയാണ് അല്ലാഹു തആല ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ് ഇൻകാന അഹ്ല ലഹ്വി ഈ മനുഷ്യൻ മദ്യപാനികളെ കൂടെ ഇരുന്ന് മദ്യപിച്ചവനാണിവൻ നിസ്കാരത്തിന്റെ ബാങ്ക് വിളി അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആ സമയത്ത് പോലും പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാതെ അങ്ങാടി പിള്ളേരെ പോലെ ബൈക്കുകളിലൂടെ തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ നിസ്കാരം ഖവാന ചെയ്യുന്നവരുണ്ടല്ലോ അവരോട് കൂടെയാണോ ഇവൻ കൂടുതലും ഇരുന്നത്? ഒരാ ഏതോ ഒരു സ്ഥലത്തിരുന്ന് അതിലൂടെ നടന്നു പോകുന്ന സഹോദരിമാരായ യുവതികളെ യുവതികളിലേക്ക് കണ്ണുമതിപ്പിച്ചുകൊണ്ട് അവരെ തെറ്റിലേക്ക് ആനയിക്കുന്നവരെ കൂടെയാണോ ഈ മനുഷ്യൻ കൂടുതലും ഇരുന്നിരുന്നത്? എന്നാൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ് അവരെയാണ് അല്ലാഹു തആല ഈ മനുഷ്യന്റെ മുന്നിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാണ് വൈങ്കാനോ അഹ്ല ദിക്രി അതല്ല നല്ല ദിക്റിന്റെ ആളുകളെ കൂടെയാണ് ഒരൊറ്റ സ്വലാത്തിന്റെ മജ്‌ലിസും വിടാറില്ല ഒരു ദിക്റിന്റെ സദസ്സും വിടാറില്ല അങ്ങനെ നല്ലവരെ കൂടെയാണ് എപ്പോഴും ഇവൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാണ് ഫഹലു ദിക്റി മരിക്കുന്ന സമയത്ത് ഇവന്റെ മുന്നിൽ അല്ലാഹു തആല ആ നല്ലവരായ ദിക്റിന്റെ ആളുകളെ അല്ലാഹ് കാണിച്ചു കൊടുക്കുന്നു. മരിക്കുന്ന സമയത്ത് ലായിലാ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് മരിക്കാൻ അല്ലാഹ് തൗഫീഖ് ആയിട്ട് അല്ലാഹ് തൗഫീഖ് ആയിട്ട് എന്താ അത് എന്താ യാറ ആ ചുക്കാപ്പിയ പായസം അല്ലാഹു വർഗത്തെ ഈ ദുനിയാവിലെ പായസം കുടിക്കുന്ന നമുക്ക് എല്ലാവർക്കും അല്ലാഹു സ്വർഗത്തിൽ പായസം കുടിക്കാൻ തൗഫീഖ് നിങ്ങളിങ്ങനെ പായസം കുടിക്കുക ഞാൻ ഇങ്ങനെ കണ്ടിങ്ങനെ രസിക്കുക അള്ളാഹു തആല നമുക്ക് ഒന്നിച്ചിരുന്ന സ്വർഗത്തിൽ പായസം കുടിക്കാൻ അള്ളാഹു തൗഫീഖ് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് മരിക്കുന്ന സമയത്ത് മരിക്കണം രണ്ടു കയ്യങ്ങ് പൊക്കാം ബിസ്മില്ല മരിക്കുന്ന സമയത്ത് നിങ്ങളോട് രണ്ട് കയ്യല്ല നാല് കൈ പൊക്കാൻ പറഞ്ഞാൽ ഇപ്പൊ പൊക്കൂല എന്ന് എനിക്കറിയാം. എന്താ കാരണം? രണ്ട് കയ്യിൽപ്പെട്ട ഒരു കൈയുള്ളത് പായസമാണ്. അള്ളാഹു തആല നമുക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലായിലായിട്ട് മരിക്കാൻ അള്ളാഹു തൗഫീഖ് കേട്ടു. ആർക്കാണ് മരിക്കുന്ന സമയത്ത് ലായിലാഹില്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാൻ ആഗ്രഹമുള്ളത്? എല്ലാവർക്കും അല്ലാഹ് തൗഫീഖ് കേട്ടെ. എന്നാൽ അതിന് എന്താ വേണ്ടതോ? ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഏത് പദമാണ് വരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അയാളാണ്. നബി മുഹമ്മദ് മുസ്തഫ
ചില ആളുകളുണ്ട് സുബ്ഹാന ജല്ലാലു എല്ലാരും വിളിക്കുകയാണ്. എന്താ വിളിക്കണ അറിയോ? ഏ കൽബിന്റെ മോനെ വിളിക്കാം. കൽബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതിന്റെ മോനെ എന്താണ് അങ്ങനെ വിളിച്ചത്? അതുസ്താദെ സുഹൃത്തു ബന്ധമാണ്, നമ്മൾ ചട്ടി ജോസ്റ്റികളാണ്. ചട്ടി ജോസ്റ്റിയല്ല, അതിന്റെ അപ്പുറത്തെ ജോസ്റ്റിയാണെങ്കിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, എല്ലാരും കണ്ണു കിട്ടി എല്ലാരും വിളിക്കാൻ അങ്ങനെയാണ്. വിളിക്കാൻ സന്തോഷത്തില്ല അവൻ, അവനൊരു കേട്ടവനൊരു പ്രശ്നമില്ല. വിളിച്ചത് അയിനു നജസ മുതലായ നജസിന്റെ പേരാ വിളിച്ചത്. കേട്ടവന് പ്രശ്നമില്ല, വേറെ എന്താ അവന് ഇവനെ തിരിച്ചു വിളിക്കണം തന്നെയാണ് പ്രശ്നം. അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ പറഞ്ഞു തന്നത്, ഹയാത്ത് കാലത്ത് ഏത് പദമാണോ നിങ്ങൾ കൂടുതലും ഉപയോഗിച്ചത് അതാണ് മരിക്കുന്ന സമയത്ത് നിങ്ങളെ തൊള്ളയിലൂടെ വരാന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മരിക്കണം കിടക്കുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലായന എന്നുള്ളത് ഇല്ലണോ? എന്നാ പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, എന്നാ പിന്നെ എന്താ ചെയ്യണം അറിയോ? ജീവിതകാലത്ത് ആ ദിക്ർ വർദ്ധിപ്പിക്കണം, കഴിവിന്റെ പരമാവധി ദിക്ർ വർദ്ധിപ്പിക്കണം. ഇത് അതിനെവിടെ നേരം വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു ഇവിടെ ഇല്ലാതെ ഞാൻ മനസ്സിലാക്കാം. മണ്ഡലന്റെ മണ്ഡൽ ഓടണാ ഓട്ടോ 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 നമ്മളിങ്ങനെ കരുതാ സുബ്ഹാനല്ലാ. ചില ആളുകൾ ജുമാ കഴിഞ്ഞ ഉടനെ സലാം വീട്ടിയ ഉടനെ 33 സുബ്ഹാനല്ലാ, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ എന്നിട്ടുണ്ട് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാ. അഫ്ദറു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ ഉണ്ട്, അത് ചൊല്ലാനുള്ള സമയമില്ല. സലാം വീട്ടിയ ഉടനെ എണീറ്റ് മണ്ണാണ്. ഇവന്റെ ഓട്ടം കാണുമ്പോ മനസ്സിലാക്കണം, മൊയ്ലാരക്കാരൻ നിസ്കാരം ചെയ്ത് സലാം വീട്ടിയ ഉടനെ ഒരു തോക്കു അങ്ങ് എടുത്തിട്ട് എല്ലാരും വെടിവെച്ച് അങ്ങ് കൊല്ലാൻ പോവാണ്. ഇവരെ ഓട്ടം കാണും. നിങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെട്ടവർ കേട്ടോ, നമ്മൾ സലാമത്താക്കില്ല. ഒരു ചങ്ങാതി പള്ളിക്ക് തീരെ വരാത്തൊരു മനുഷ്യനാ, കൊടകിലൊന്നുമല്ല, അമ്പട്ടിയുമല്ല, പോട്ടലുമല്ല, വേറെ നാട്ടില തീരെ വരാത്തൊരു മനുഷ്യനാ. ഓൻ കഷ്ടക്കാലത്ത് ഒരിക്കലും പള്ളി വന്നിട്ടുള്ളൂ, അത് ഓന്റെ ബാപ്പ മെച്ചപ്പെടാ. അന്ന് വന്നത് എന്തിനാ? ഊര് നിസ്കരിക്കാനല്ല. എന്നെ അന്ന് വന്നത് സുബ്ഹാനല്ലാഹ്, ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോ അതിന്റെ കൂടെ കൂടാണ്. ഇവനതൊന്നും അറിയില്ല, വന്നു പള്ളിയിൽ എന്നൊരു നിസ്കാരം, മയ്യത്ത് നിസ്കാരം നടന്നു. മയ്യത്ത് നിസ്കാരത്തിനുണ്ടോ റുക്കുണ്ടോ സുജൂദുണ്ടോ? അന്നല്ലല്ലോ മയ്യത്ത് നിസ്കാരത്തിന് തക്ബീറാത്തുകളുണ്ടെന്നല്ല. പിന്നീട് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇവന്റെ ജീവിതകാലത്ത് ഇവൻ ആകെ പള്ളിക്ക് വന്നത് ഇവന്റെ പെങ്ങളെ നിക്കാഹിന്റെ പെങ്ങളെ നിക്കാഹിന് വലിയായി അവിടെ ഇരിക്കണത് ഇവനാണ്, ബാപ്പല്ലല്ലോ, ആങ്ങളെയാണ്. അപ്പൊ പിന്നെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ഏതായാലും നമുക്ക് ഊര് നിസ്കരിച്ചിട്ട് എന്താക്കാം, നിക്കാഹ് തുടങ്ങാം. അപ്പൊ പിന്നെ ബർക്കത്തോ, അവര് നിസ്കാരം എങ്കിലും നിക്കാവുമ്പോ പിന്നെ ബർക്കത്തുണ്ടാവും, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കഷ്ടകാലത്തിന് അന്നാണ് നടാന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 100 നിസ്കാരത്തിന് ചെങ്ങായി കൂടുന്നത്. സുബ്ഹാനല്ലാഹ്. ബാപ്പാന്റെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് 100 നിസ്കാരത്തിന് കൂടുന്നത്. ഇവനിങ്ങനെ നിസ്കാരത്തിനങ്ങ് കൂടിയിട്ട് സലാം, അപ്പൊ അങ്ങനെ മുന്നിലിരിക്കുന്നവനൊക്കെ കണ്ടതുപോലെ തന്നെ ചെയ്യാണ്. സലാമെല്ലാം കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത് ഇരിക്കുന്നോട് ചോദിക്കുക, അല്ല ഇപ്പൊ നിസ്കാരമല്ല ചെയ്തേക്കണോ? പണ്ടത്തെ നിസ്കാരം ഒന്നുമല്ല, ഇപ്പൊ കാലത്തിനനുസരിച്ച് കോലം കെട്ടാന്ന് പറഞ്ഞതുപോലെ കാലത്തിനനുസരിച്ച് നിസ്കാരം കെട്ടണോ? അപ്പൊ ഈ അടുത്തുള്ളവൻ ചോദിച്ചു, എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല ഞാൻ പണ്ടൊരിക്കലും എന്റെ ബാപ്പാന്റെ മയ്യത്ത് അപ്പൊ ഞാൻ അവിടെ നിസ്കാരത്തിന് വന്നിരുന്നു. അന്ന് നിസ്കരിക്കുമ്പോ ഈ കുണിയലും ഉയരലും സുജൂദിലേക്ക് പോലും അതൊന്നും അന്നില്ലല്ലോ. പിന്നെ ഇന്ന് എങ്ങനെയാണ്? അപ്പൊ നോക്കുമ്പോ എന്താ, ഇച്ചനായി മയ്യത്ത് നിസ്കാരത്തിന് കൂടിയതാണ്, ഇന്നാണ് നൂറ് നിസ്കാരത്തിന് കൂടിയത്. ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ കടന്നു വരുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറട്ടെ. തങ്ങൾ ഇൻഷാല്ലാ സിയാറത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും, അവൾക്ക് ഇവിടെ തന്നെ ഇരിക്കുക, എന്നിട്ട് ഇൻഷാല്ലാ കേൾക്കുക തങ്ങളെ ദുആ. നമുക്ക് അവിടെ നിന്ന് നമ്മൾ പോയില്ലെങ്കിലും പോകാത്തവർക്കൊക്കെ തങ്ങൾ അവിടെ വെച്ച് ഇൻഷാല്ലാ ദുആ ചെയ്യും. ഇൻഷാല്ലാ തങ്ങളെ ദുആ കിട്ടില്ലെങ്കിൽ രാവിലെ അങ്ങ് പോകണ്ട, അപ്പൊ ഇൻഷാല്ലാ തങ്ങളെ ദുആ കിട്ടും, എന്നിട്ട് തങ്ങൾ നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്തും ചെയ്യും. അല്ലാഹു തൗഫീഖ് കേട്ടെ. ആ ഇൽമിന്റെ സദസ് അല്ലാഹു ബർക്കത്തേറ്റെ. അവനെ പറഞ്ഞത് അങ്ങനെ ചില ആളുകൾ, പക്ഷേ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കേതാണോ ആ വാക്കാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരികയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട റബീഉൽ ഇബ്നു മുർറ റളിയല്ലാഹു പറയാണ്, ആരാണ് റബീഉൽ ഇബ്നു മുർറ റളിയല്ലാഹു അൻഹു? വകാന ആബിദം ബിൽ ബസറ, ബസറയിലുള്ള വലിയ ആബിദാണ്, വലിയ ഇബാദത്തുകാരനായിരുന്നു.
മഹാനവരികൾ പറയാണ്, ഞാൻ ബസറയിലുള്ള സമയത്ത് മരിക്കാൻ അടുത്തിരിക്കുന്ന ഒരാളെ അടുത്തേക്ക് ഞാൻ പോയി, മരണമാസന്നമായ ഒരാളടുത്തേക്ക് ഞാൻ പോയി. ആ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ചുറ്റുമിരിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്ർ ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷേ ആ മരിക്കാൻ കിടക്കുന്നയാള് ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്ർ ചൊല്ലുന്നില്ല. അതിന് പകരമായി അയാള് പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഇശ്റബ് വസ്തിനി, ഇശ്റബ് വസ്തിനി. മരിക്കാൻ കിടക്കുന്നയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്ർ ചൊല്ലിക്കൊടുത്തപ്പോ അയാൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്റല്ല, മറിച്ച് ഇശ്റബ് വസ്തിനി. എന്താ അതിന്റെ അർത്ഥം? നീ കുടിക്ക് എനിക്ക് ഒഴിച്ചതാ, നീ കുടിക്ക് എനിക്ക് ഒഴിച്ചതാ. മരിക്കാൻ കിടക്കുന്ന ഒരാള് പറയുന്ന വാക്കാണ്. റബീഉൽ മുറ തങ്ങൾ പറയാണ്, ഞാൻ ഈ രംഗം കണ്ടപ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. കാരണം എന്താണ്? ചുറ്റുമിരിക്കുന്ന ആളുകള് ഈ മരിക്കാൻ കിടക്കുന്നയാളോട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കുമ്പോ ഇയാൾ ആ ദിക്ര ഏറ്റുചൊല്ലുന്നില്ല. അതിന് പകരമാണ് ഇയാൾ പറയുന്നത്, ഇശ്റബ് വസ്തിനി, നീ കുടിച്ചോ എനിക്ക് ഒഴിച്ചതെന്നോ. മഹാനവരുകൾക്ക് മനസ്സിലായില്ല എന്തു കുടിക്കാനാ പറയുന്നത്, എന്തു ഒഴിച്ചു തരാനാ പറഞ്ഞത്. പിന്നീട് മഹാനവരുകൾ ജനങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ അവരൊക്കെ പറയാണ്, ഈ മനുഷ്യൻ ആരാണെന്ന് അറിയുമോ? അയാത്ത കാലത്ത് വലിയ കള്ളു കുടിയനാ. ആ കള്ളു കുടിക്കുന്ന സമയത്ത് ഇവനതാ വേറെയാൾക്ക് കുടിക്കാൻ പറയാണ്, വേറെയാളോട് കുടിക്കാൻ പറഞ്ഞിട്ട് ഇവന്റെ ഗ്ലാസ്സിൽ ഒഴിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ പദം കുടിച്ചോ ഒഴിച്ചു തന്നോ എന്നായതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതേ പദം വന്നുപോയി. ബഹുമാനപ്പെട്ട റബീഉൽ മുറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു സംഭവമല്ല. എന്നിട്ട് മഹാനവരികൾ പറയാണ്, ഞാൻ ഇതുപോലെ വേറെ ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇടത്തേക്ക് ഞാൻ പോയി. ഇതുപോലെ പരിസരത്തുള്ളവരെല്ലാം ആ മരിക്കാൻ കിടക്കുന്നയാളോട് ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്ർ ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷേ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്ർ ഏറ്റു പറയുന്നില്ല. അദ്ദേഹം പറയുന്ന വാക്കോ എല്ലാരും ഇച്ചങ്ങായി മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ലായില ഇല്ലല്ലോ എന്ന് വിക്രി ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഇച്ചങ്ങായി അതല്ല പറഞ്ഞെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടത്തെ ഭാഷയിൽ ദവാസ്തഹ എന്ന് പറഞ്ഞാൽ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും തടിച്ചുകൂടിയിട്ടുള്ളവർ പറയാണ്, ഓ റബീഉൽ മുറതങ്ങളെ ബഹ് എന്ന് പറഞ്ഞാൽ 10 രൂപ എന്നാണ്, യാസ്തഹ് എന്ന് പറഞ്ഞാൽ 11 രൂപ എന്നാണ്, ദവാസ്തഹ് എന്ന് പറഞ്ഞാൽ 12 രൂപ എന്നാണ്. അപ്പ ചോദിച്ചുവല്ല, എന്റെ ഈ മയ്യത്തിന് മരിക്കാൻ കിടക്കുന്ന ഈ മനുഷ്യന് നിങ്ങൾ തൗഹീദിന്റെ കെലിമത്താകുന്ന ഏകത്വത്തിന്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുക്കുമ്പോ അത് ഏറ്റു പറയാതെ അത് ഏറ്റുചൊല്ലാതെ എന്റെ ഈ മരിക്കാൻ കിടക്കുന്നയാള് 10 രൂപ എന്ന് പറയാൻ കാരണോ, 11 രൂപ എന്ന് പറയാൻ കാരണോ, 12 രൂപ എന്ന് പറയാൻ കാരണോ? നാട്ടുകാരെ റബീഉൽ മുറങ്ങളോട് പറയാണ്, കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഈ നാട്ടിലെ വലിയ പ്രമാണിയാണ്, വലിയ ബിസിനസ്മാനാണ്, വലിയ കച്ചവടക്കാരനാണ്. പക്ഷേ നമ്മുടെ പള്ളിയിലെ ദിക്ര നടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്ര കൊല്ലാനിരിക്കുമ്പോ ഈ കച്ചവടക്കാരനായ മനുഷ്യനെ ആ സദസ്സിൽ കണ്ടുകെട്ടൂല, ആ സദസ്സിൽ കാണൂല, ആ സദസ്സിൽ കിട്ടൂല.
കാരണം പലപ്പോഴും ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുന്നത് എനിക്ക് കച്ചവടത്തിന്റെ തിരക്കാണ് എന്നാണ്. അപ്പൊ ആ കച്ചവടത്തിന് വേണ്ടി കടയിൽ വന്നിട്ട് ഒരു കസ്റ്റമർ വന്നിട്ട് ഇതിന് എത്ര രൂപ എന്ന് ചോദിക്കുമ്പോ ഇയാള് പറയാണ് പത്ത് രൂപ, മറ്റേ വസ്തുവിന് എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോ ഇയാള് പറയാണ് പതിനൊന്ന് രൂപ, മറ്റൊരു വസ്തുവിന് എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോ ഇയാള് പറയാണ് ദവാസ്തവ പന്ത്രണ്ട് രൂപ. ഇയാൾക്ക് നിഗരിന്റെ സദസ് ഇരിക്കാൻ നേരമില്ല, ഇല്ലെന്നതല്ല അവസരം കിട്ടിയിട്ടില്ല. ഏത് സമയത്ത് പടച്ചറപ്പിന് മറന്നുകൊണ്ടുള്ള ഒരു കച്ചവടമാണ്, ആ സമയത്തുള്ള പദങ്ങൾ മറന്നതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പരിസരത്തുള്ളവർ വന്നിട്ട് രാജിലായില്ലെന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ അത് ഏറ്റു പറയാ ഇയാളെ കൊണ്ട് കഴിഞ്ഞില്ല. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇന്ന് വഴിവിട്ട പ്രണയത്തിന്റെ കാലമാണ്, ഹറാമായ ലൗവിന്റെ കാലമാണ്. സ്വന്തം ഭാര്യനെ പ്രേമിച്ചോ സാരമില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം ഭർത്താക്കന്മാരെ സ്നേഹിച്ചോ സാരമില്ല, ആ സ്നേഹമാണല്ലോ ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് ഹബീബായ തങ്ങള് ഖദീജ ബീവിയെ ലവ് ചെയ്തിരുന്നു, ഹബീബായ തങ്ങള് ആയിഷ ബീവിയെ ലവ് ചെയ്തിരുന്നു, ഹബീബായ തങ്ങള് ഹഫ്സ ബീവിയെ ലവ് ചെയ്തിരുന്നു, ഹബീബായ തങ്ങള് സൗദ ബീവിയെ ലവ് ചെയ്തിരുന്നു. കാരണം എന്താണ്? അത് നിക്കാഹിന്റെ മുമ്പുള്ള ലവല്ല, കല്യാണത്തിന്റെ മുമ്പുള്ള ലവല്ല, അതല്ല പടച്ചറപ്പ് അനുവദിച്ച നിക്കാഹിന് ശേഷമുള്ള പ്രണയമാണ്. ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ ആ ലവും ആ ലൈനും ആ ലൈക്കും ആക്കമെന്നോ അത് വഴിവിട്ടവര് ലവല്ല, വഴിവിട്ടവര് പ്രണയമല്ല. അതേസമയം ഇന്ന് ചെറുപ്പക്കാരെ നിങ്ങളോട് പറയാണ്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൗമാര പ്രായക്കാരത്തിയായ ഒരു യുവതിയെ ബന്ധപ്പെടുകയോ അവളുടെ മൊബൈൽ നമ്പർ നിങ്ങളെ കയ്യിൽ കിട്ടുകയോ പിന്നീട് നിരന്തരം നിങ്ങൾ അവളുമായി ചാറ്റിങ്ങിലാണ്, ആ സമയത്ത് നിങ്ങൾ അവളോട് നിങ്ങളുടെ പ്രണയത്തിന്റെ സന്തോഷം അറിയിക്കാൻ ചില പാസ്വേഡുകൾ ഉപയോഗിക്കാറുണ്ടോ? ഓ ചെറുപ്പക്കാരാ, ഹറാമിനാണോ നീ പാസ്വേഡ് ഉപയോഗിക്കുന്നത്? മറക്കപ്പുറത്തിരുന്ന് നൗഫലിന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, വെറുപ്പുണ്ടായിട്ട് പറയുകയല്ല, ദേഷ്യമുണ്ടായിട്ട് പറയുകയല്ല, സ്നേഹത്തോടെ പറയാണ്, നന്നാകണമെന്ന ചിന്തയോടെ പറയാണ്. ഈ പറച്ചിലിന്റെ പിന്നിൽ വേറെ ഒരു ദുരുദ്ദേശവുമില്ല, വേറെ ഒരു താല്പര്യവുമില്ല. നീ നിന്റെ കൗമാര പ്രായക്കാരനായ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള നിന്റെ ബോയ്ഫ്രണ്ടിനോട് വാട്സപ്പിനോട് ചാറ്റിംഗ് കഴിയുമ്പോ അവരുമായി സംവദിക്കുന്ന സമയത്ത് പാപ്പാക്ക് മനസ്സിലാകാതിരിക്കാൻ, ഉമ്മാക്ക് മനസ്സിലാകാതിരിക്കാൻ നീ ഒരു പാസ്വേഡ് ഉപയോഗിക്കുന്നുണ്ടോ? എന്നാല് ചിന്തിച്ചോ, മനസ്സിൽ കുത്തിരിച്ചോ, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ നാക്കിലൂടെ പുറത്തു വരുന്നത് എന്ന പദമല്ല, മറിച്ച് നീ നിന്റെ വഴിവിട്ട പ്രണയത്തിന്റെ പേരിൽ അന്യ പെണ്ണിനോട് ചാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നീ ഉപയോഗിച്ച പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡാണ് നിന്റെ നാക്കിലൂടെ വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിലെടുത്തോ. മലപ്പുറം ജില്ലയിൽ നിന്നൊരു ചെറിയ ചെറുപ്പക്കാരൻ, കൗമാര പ്രായക്കാരനായിരിക്കുന്ന ശബ്ദം കേട്ടപ്പോ മനസ്സിലാണതോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്.
ഇപ്പോഴും എന്റെ മൊബൈലിലെല്ലാം വോയിസ് മെസ്സേജ് ഉണ്ട്. ഞാൻ ആ ശബ്ദാവിഷ്കാരം എന്ന് തുറന്നു കേട്ടപ്പോ ആ കൗമാര പ്രായക്കാരനായ മോൻ കരഞ്ഞുകൊണ്ട് എന്നോട് ഒരു കാര്യം ഇന്നത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കാൻ പറയാണ്. ഞാൻ ചിന്തിച്ചു എന്താണ് ഇവൻ പറയുന്നത്. അപ്പോഴാണ് ഇവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ, ഉസ്താദേ ഇപ്പൊ യൂട്യൂബുകളിൽ ഒരു വീഡിയോ സോങ് കയറി കൂടിയിരിക്കുകയാണ്. അതിന്റെ പേരെന്താണെന്നറിയുമോ, ഒരു അഡാർ ലവ് എന്നാണ്. ഒരു അഡാർ ലവ് എന്ന പേരില് യൂട്യൂബുകളിൽ മുഴുവനോ ഒരു വീഡിയോ സോങ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൗമാര പ്രായക്കാരായ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളോ ആ ഒരു അഡാർ ലവ് എന്ന പേരിലുള്ള വീഡിയോ സോങ് കാണുകയാണ്. അത് കേട്ട് രസിക്കുകയാണ്. ഒരുപാട് വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയർ ചെയ്യുകയാണ്. ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഉസ്താദേ വല്ലാതെ വിഷമമായി പോയി. ഞാൻ ഇവനോട് ചോദിച്ചു എന്താണ് നിന്നുള്ളത്. അപ്പ പറഞ്ഞതെന്താണെന്നറിയുമോ, പഴയ കാലത്ത് ഒരു പാട്ടുണ്ടല്ലോ. ഏതാണ് പഴയ കാലത്തുള്ളൊരു പാട്ട്? നമ്മുടെ കുരുന്ന് മക്കളെ കിടത്തി ഉറക്കാനായി നമ്മുടെ കൊടക് ജില്ലയിലെ മാമമാരും ഉമ്മമാരും പാടിയിരുന്ന പാട്ടുണ്ടല്ലോ. അത് എന്തുമായി ബന്ധപ്പെട്ട പാട്ടാണ്? ലോക നേതാവായ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാത് ജനബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാട്ടാണ്. ആ പാട്ടെന്ന് കുട്ടികൾ കേൾക്കുമ്പോഴേക്ക് അവരെന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു നല്ലൊരു ഗാനം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് കുട്ടികളിങ്ങനെ ഓർക്കാണ്, ഓർക്കുമ്പോൾ ഇങ്ങനെ പാടാണ്. മാണിക്ക മലരായ പോയി മഹദിയാം ഖദീജമീമേ മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി ഖാതിമുൻ നബിയെ വിളിച്ച് കച്ചവട പിന്നയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോടി ചോ മോഹമോടി ചോ കച്ചവടവും കഴിഞ്ഞ് മുത്തര സോമവും കല്യാണ യോജനത്തിൻ ബീവി തൂണിഞ്ഞോ ബീവി തൂണിഞ്ഞോ. സുബ്ഹാനല്ലാഹ്. ഈ പാട്ട് പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർ കുട്ടികളെ കിടത്തി ഉറക്കുന്ന സമയത്ത് പാടിയിരുന്ന പാട്ടാണ്. ഹബീബായ തങ്ങളും ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അവരുമായി ബന്ധപ്പെട്ട പാട്ടാണ്. ഈ പാട്ടിനെ പരിഹസിക്കുന്ന വിധത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവിയെന്ന് കണ്ടപ്പോ ഖദീജ ബീവിയുടെ മനസ്സിൽ ഹബീബായ തങ്ങളോട് പ്രണയം വീണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തില് ഈ ചെറുപ്പക്കാരൻ പറയാണ്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളോ അതുപോലെ തന്നെ കൗമാര പ്രായക്കാരായ ആൺകുട്ടികളോ ഇതിനെ ആവിഷ്കരിച്ചുകൊണ്ട് ശബ്ദാവിഷ്കരിച്ചുകൊണ്ട് പാടിയിട്ട് ഹബീബായ തങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ കൗമാര പ്രായക്കാരായ മക്കളെ കാണിക്കാണ്. ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോ കൗമാര പ്രായമുള്ള ആ പെൺകുട്ടികളെ കാണിക്കുകയാണ്. ഉസ്താദേ എന്നിട്ട് ഇന്ന് കാണുന്ന വഴിവിട്ട പ്രണയമുണ്ടല്ലോ, ആ പ്രണയത്തിന് ഇതൊരു തെളിവായ നിനക്ക് അവതരിപ്പിക്കുക. ഞാൻ ഇതങ്ങ്
കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം ലൈവായി വെക്കാൻ തന്നെ ഞാൻ ഷാഫിയോട് ആവശ്യപ്പെട്ടത്, സംഘാടകരോട് ആവശ്യപ്പെട്ടത്, അമ്പട്ടി മക്കാവ് പരിസരത്ത്, അമ്പട്ടിയുടെ മനോഹരമായ പള്ളി പരിസരത്ത്. പാവപ്പെട്ട നൗഫലിന് സത്യത്തിന് ഒരു ചെറിയ തകരാറുണ്ടെങ്കിലോ ആരോഗ്യം പങ്കുവെക്കാൻ ഈ ഉള്ള ശബ്ദത്തെ എടുത്ത് ഞാൻ പ്രസംഗിക്കാൻ കാരണോ. ഇന്നത്തെ എന്റെ പ്രഭാഷണത്തിൽ ഞാൻ ഈ കാര്യം അങ്ങ് പറയണോ? ആ ഒരു അഡാർ ലോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന വീഡിയോ സോങ്ങിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിൽ പറയണോ? എന്നിട്ട് ആ പ്രഭാഷണത്തിന്റെ ലിങ്ക് അമ്പട്ടി മക്കാ ഉറൂസിൽ വെച്ചിട്ട് സാധുവായ ഞാൻ പ്രസംഗിച്ച ലിങ്ക് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോകണോ? ഫേസ്ബുക്കിൽ അങ്ങ് അപ്ലോഡ് ചെയ്യപ്പെടണോ? എന്റെ കാരണോ കളസത്തൊരു കളസത്തൊരു പ്രശസ്തി കിട്ടാനല്ല, ഒരു പെരുമ കിട്ടാനല്ല, ഒരു പേര് കിട്ടാനല്ല, മറിച്ച് മാപ്പിള സമുദായത്തിൽ പിറന്ന വീണ ഏതെല്ലാം കൗമാര പ്രായക്കാരുണ്ടോ, ഏതെല്ലാം ചെറുപ്പക്കാരുണ്ടോ, ഈ ഒരു അഡാരലുള്ള വീഡിയോ സോങ് ഷെയർ ചെയ്തവരാരെല്ലാം ഉണ്ടോ, അവരിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ്, ഇനി ബാക്കിയുള്ളവരതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആദരണീയരായ തങ്ങൾ വരുന്നു, നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവർക്കും കൂടെയുള്ളവർക്കും നമുക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ത്വാഅത്തിലായി അല്ലാഹു കനിഞ്ഞേകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അതിൽ നിന്ന് മറ്റുള്ളവർ മാറി ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഒരിക്കലും മന്ദത്തിലുള്ള പാട്ടുകൾ ഉപയോഗിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ പ്രണയിച്ചത്, ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചത് വഴിവിട്ട പ്രണയമായി കണ്ടുകൂടാ. ഖദീജ ബീവി റളിയല്ലാഹു എന്ന നബി തങ്ങളെ പ്രിയം വെച്ചു, ശരിയാണ്. അത് കല്യാണത്തിന് ശേഷമാ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ഖദീജ ബീവിയെ സ്നേഹിച്ചു എന്നത് ശരിയാണ്. അത് വിവാഹത്തിന് ശേഷമാ ആ രണ്ട് പേരുടെയും കല്യാണം നടക്കുന്നതിന്റെ പിന്നില് ഒരു രഹസ്യം എന്താണെന്നറിയുമോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ വലിയ പേരുള്ള ബിസിനസ്മാൻ ആയിരുന്നു, വലിയ ബിസിനസ് വിമനായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. കേവലം ഒരു ബിസിനസ് മാത്രമല്ല, വലിയ പെരുമയുള്ളവരാണിരുന്നു, പേരുള്ളവരാണിരുന്നു, സ്ഥാനമാനമുള്ളവരായിരുന്നു. പക്ഷേ മഹദിക്ക് വിവരം കിട്ടി മക്കയിൽ ഒരാളുണ്ട് നിഷ്കളങ്കരായവരാണ്, വിശ്വസിക്കാൻ പറ്റിയവരാണ്, അവരെയൊന്ന് നമുക്ക് കച്ചവടത്തിൽ കൊണ്ടുപോകണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചപ്പോ ലോക നേതാവ് കച്ചവട സംഘത്തിൽ അണിചേരുകയാണ്, മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടം പോവുകയാണ്. ആ മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ ആ കച്ചവട സംഘത്തിൽ ലോക നേതാവ് അഷ്റഫുൽ ഖൽക് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേരുകയാണ്. അതേ കച്ചവട സംഘത്തിലോ ഖദീജ ബീവിയുടെ ഒരടിമയുണ്ട്. ആ അടിമ ഈ കച്ചവടത്തി സംഘത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹബീബായ തങ്ങളിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നേരിട്ട് കാണുകയാണ്. എന്താണ് ആ യാത്രയിൽ സംഭവിച്ച അത്ഭുതങ്ങൾ? യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ وفي الطريق نزل الرسول صلى الله عليه وسلم في ظل شجرة قريبا من صومعة راهب من الرهباء അവിടെ ഒരു പുരോഹിതനുണ്ട്. ആ പുരോഹിതന്റെ ആശ്രമത്തിന്റെ തൊട്ടടുത്ത് ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവടെ ഇരിക്കുകയാണ്
അപ്പോഴാണ് ഈ പുരോഹിതൻ ഈ ഖദീജ ബീവിയുടെ അടിമയോട് ചോദിക്കുകയാണ്, മൻ ഹാദർ റജുലു, അല്ല ഈ വൃക്ഷത്തിൽ ചുവടിയിരിക്കുന്ന ആരാണ്? ഫാജാബഹു ഖദീജ ബീവിയുടെ അടിമ ഈ പുരോഹിതനോട് പറയാണ്, റജുലു മിൻ ഖുറൈഷ് മിൻ അഹ്ലിൽ ഹറമി, അദ്ദേഹം ഖുറൈശി തറവാട്ടിൽപ്പെട്ടവരാണ്, ഹറം ഷരീഫിൽ പെട്ടവരാണ്. അപ്പോഴാണ് ആ അടിമയോട് ഈ പുരോഹിതൻ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. ഫഖാല റാഹിബോ, ആ പുരോഹിതൻ എന്താ പറഞ്ഞതെന്നറിയുമോ? മാ നസല തഹതാദി ശജറതി ഖത്തുൻ ഇല്ലാ നബിയോ, ഈ മരത്തിന്റെ ചുവടെയാണോ ഇദ്ദേഹം ഇരിക്കുന്നത്? എന്നാൽ ഇയാൾ ഒരു നബിയാണ് കേട്ടോ, കാരണം ഇത്രയും കാലം വരെ ഈ വൃക്ഷത്തിന്റെ ചുവട് ഒരു നബിയല്ലാത്ത ഒരാളും ഇരുന്നിട്ടില്ല. ഇതിനു മുമ്പ് കാലത്ത് ഇരുന്നത് മുഴുവനോ അമ്പിയാക്കളോ. അപ്പൊ ഈ ഇരിക്കുന്നവര് നബിയാണ് കേട്ടോ. ആ കച്ചവടം മുന്നോട്ട് പോവുകയാണ്. ഖദീജ ബീവിയുടെ അത്ഭുതം അടിമ നേരിട്ടൊരത്ഭുതം കണ്ടതാണ്. ആ കച്ചവടം ഷാമ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ വെച്ച് കച്ചവടം നടക്കുന്നു, ചരക്കുകൾ മുഴുവനും വിറ്റു തീർക്കുകയാണ്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, ثُمَّ أَقْبَلَ قَافِلًا إِلَى مَكَّةَ حَبِيبَايَ തങ്ങള് അതേ കച്ചവട സംഘത്തിലൂടെ മക്കയിലേക്ക് തിരികെ വരികയാണ്. കൂടെ ഖദീജ ബീവിയുടെ അടിമയുമുണ്ട്. പക്ഷേ തിരിച്ചു വന്ന് നോക്കുമ്പോഴോ ഇതുവരെ ഇല്ലാത്തതല്ലാത്ത ലാഭമാണ്, ഇതുവരെ ഇല്ലാത്തതല്ലാത്ത പ്രോഫിറ്റ് ആണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അങ്ങ് പോയപ്പോ അതുവരെ ഇല്ലാത്ത ലാഭമാണ്, ചരക്കുകൾ ബാക്കിയില്ല, മുഴുവൻ ചരക്കുകളും വിത്ത് തീർത്തിരിക്കുകയാണ്. ഖദീജ ബീവിയുടെ അടിമ തിരിച്ചു വന്നിട്ട് ഖദീജ ബീവിയോട് പോയി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല ആ ഒരു മാത്തു, ഹബീബായ തങ്ങളുടെ വിശ്വാസതയോ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ യാത്രയിലുടനീളമുണ്ടായ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് വിവരിച്ചു കൊടുത്തപ്പോ ഖദീജ ബീവിക്ക് ഹബീബായ തങ്ങളോട് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോയി. ചെറുപ്പക്കാരാ, അത് ഇന്നത്തെ ചില ചെറുപ്പക്കാർ യുവതികളോട് കാണിക്കുന്ന വഴിവിട്ട ലൗവിന് തെളിവല്ല, പ്രണയത്തിന് തെളിവല്ല. അതിന്റെ പേരിൽ ഒരു അടാറ് ലവ് എന്ന പേരിൽ ഏത് വീഡിയോ സോങ് പുറത്തിറക്കിയാലും ചെറുപ്പക്കാരാ, ഇറക്കിയവരോട് നമുക്കെന്തും പറയാം, പക്ഷേ ആ ഇറക്കിയവർക്ക് പിന്തുണ കൊടുത്തിട്ട് മുസ്ലിം ജാതിക്കാരനായ മാപ്പിള സമുദായത്തിൽപ്പെട്ട ഞാനും നീ അത് കണ്ടുപോയാ ഓർമ്മയുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ ആയത്ത് മറന്നു പോകണ്ട, ഇന്ന സമാവൽ ബസറ വൽ ഫുആദ കുല്ലു ലൈക കാന അൻഹു മസൂല, പേരിലുള്ള ആ വീഡിയോ സോങ് കേട്ടവരില്ലയോ? ആ യൂട്യൂബ് ലിങ്കിൽ കയറിയിട്ട് അത് നോക്കിയപ്പോ നീ നോക്കിയത് കാരണമായി ഒരു വ്യൂ അങ്ങ് കൂടിപ്പോയല്ലോ, അതിന് നീ ഒരു ലൈക്ക് അടിച്ചല്ലോ. ആ യൂട്യൂബ് ലിങ്കിന്റെ ചുവട് ഇത് പ്രണയത്തിന് പറ്റിയ ഉദാഹരണമാണ്. ഇനി ഇതിനേക്കാളും വലിയ ലവ്വിനോ ലൈക്കിനോ ലൈനിനോ വേറൊരു തെളിവിന്റെ ആവശ്യമില്ല. മാപ്പിള സമുദായത്തിൽപ്പെട്ട നമ്മുടെ ഭാഗത്ത് നിന്ന് കമന്റ് വന്നുപോയാ ചെറുപ്പക്കാരാ, മറന്നു പോകണ്ട. മറക്കപ്പുറത്തിരുന്ന ദൗഫലിന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങള്, ഖുർആനിലുള്ള ആയത്ത് മറക്കണ്ട, ഇന്ന സമവൽ ബസറ വൽ ഫുആദ കുല്ലു ലൈക കാന അൻഹു മസൂല. നിങ്ങളൊരു
ഒരു കാഴ്ച കണ്ടാൽ, നിങ്ങളൊരു ശബ്ദം കേട്ടാൽ, നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ചിന്തിച്ചാൽ, അതൊക്കെ നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നു. ചെറുപ്പക്കാരാ, ഈ ദൃശ്യം കണ്ടാൽ എന്താ ഉണ്ടാവുക? ഹബീബായ തങ്ങളെ നിസ്സാരപ്പെടുത്തലാണത്. അത് അവതരിപ്പിച്ചത് മാത്രമല്ല, മുത്തുനബിതങ്ങളെ നിസ്സാരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പിന്നെയോ ഞാനും നിങ്ങളും അത് കണ്ട് ശേഖരിച്ചു കൊടുത്താൽ, ഞാനും നിങ്ങളും വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലേക്ക് അതിനെ ഷെയർ ചെയ്തുകൊണ്ട് അതിനൊരു പബ്ലിസിറ്റി കൊടുത്താൽ, പ്രചരിപ്പിച്ചാൽ, ഓ മോനെ മോളെ, ഹബീബായ തങ്ങളെ വിഷമിപ്പിക്കലാണത്, തങ്ങൾക്കത് ഇഷ്ടമുണ്ടോ? തങ്ങളെ വിഷമിപ്പിച്ചാലോ, ഹബീബായ തങ്ങളെ ഇടങ്ങേറാക്കിയാലോ? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വല്ലദീന യുഅ്മിനൂന റസൂലല്ലാഹു ലഹും അദാബുൻ അലീം. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കുകയാണോ? അപമാനിക്കുകയാണോ? മുത്തലബിനങ്ങളെ ഇൻസൽട്ട് ചെയ്യുകയാണോ? അത്തരക്കാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതെന്താണ്? ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് കേട്ടോ. ഒരാ വേദാനയത്തിൽ അന്ന് പറയാണ്, ഇന്നല്ലദീന യഅ്മലൂന റസൂല ലഅനഹുമുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ വഅഅദ്ദ ലഹും അദാബൻ മുഹീന. അല്ലാഹുവിനെ അപമാനിക്കുന്നവർ ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ മറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിച്ചവർ, അവരെ കുറിച്ച് അല്ല പറയാണ്, ലഅനഹുമുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, അത്തരക്കാരെ അല്ലാഹു തആല അവന്റെ റഹ്മത്തിൽ തൊട്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഓടിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും അദാബൻ മുഹീന, അവർക്ക് അല്ലാഹു തആല വളരെ നിന്ദ്യമായ നിസ്സാരമായ ശിക്ഷകൾ അല്ലാഹ് ഒരുക്കിയിരിക്കുകയാണ്. ഓ ചെറുപ്പക്കാരാ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ പോലും ആ നേതാവിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളെ ശബ്ദം ഉയർന്നു പോകരുതെന്ന് ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീൻ ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗല കജ്ഹരി ബഅലികും ലിബഅലി അൻത അബ്ദു അഅ്മാലുകും വഅൻതും ലാ തശ്ഊറൂൻ. ലോക നേതാവിന്റെ മുന്നിൽ സംസാരിക്കുമ്പോ അത് അവിടുത്തെ ഹയാത്ത് കാലത്താകട്ടെ, അവിടുത്തെ വഫാത്തിന് ശേഷം സിയാരത്ത് ചെയ്യാൻ പോയപ്പോഴാകട്ടെ, അവിടുത്തെ ശബ്ദത്തെക്കാളും ഉയർന്ന ശബ്ദത്തിൽ നിങ്ങൾ സംസാരിച്ചോ, നിങ്ങളറിയാല് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സുഹൃത്തുക്കൾ നേടിയിട്ടുണ്ടോ, സൽക്കർമ്മങ്ങൾ നേടിയിട്ടുണ്ടോ? പടച്ചറപ്പ് മുഴുവനും അത് പൊളിച്ചു കളയുന്നു. അതുകൊണ്ട് സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ആ പേരിൽ അവതരിച്ച സിനിമ അതല്ലെങ്കിൽ വീഡിയോസ് ആകും, അത് ആര് കണ്ടാലും ആര് ലൈക്ക് അടിച്ചാലും ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും ഏത് ഫേസ്ബുക്കിന്റെ പേജിൽ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കൊടുത്താലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കലാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളെ ഒരാൾ അപമാനിച്ചാൽ പിന്നെ അയാൾ മരിച്ചാൽ അയാളെ മയ്യത്ത് ഭൂമി സ്വീകരിക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ തങ്ങളെ മനസ്സൊരാള് വേദനിപ്പിച്ചാൽ പിന്നെ അയാൾക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഭൂമി സ്വീകരിക്കില്ല എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ എന്ത് പറയുകയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മനസ്സ് ഒരാള് വേദനിപ്പിച്ചാൽ പിന്നെ ആ മയ്യത്തിന് ഭൂമി സ്വീകരിക്കൂല. ഇത് വെറുതെ പറയുകയല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച സംഭവം കാണാം. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം എന്താണെന്നറിയോ? അനുസരണം പറയുന്നത്, കാന റജുലുൻ നസറാനിയ, ഒരാൾ ഒരു നസറാനിയായിരുന്നു, പക്ഷേ ഫഅസ്ലമ,
പിന്നീട് ആ നസറാനിയായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നു. വന്നിട്ട് അയാൾ ഖുർആൻ പഠിക്കുകയാണ്. നസറാനിയായ മനുഷ്യൻ ഖുർആൻ പഠിക്കുകയാണ്. ഖുർആൻ പഠിക്കണം, അതിന് വല്ലാത്ത മഹത്വമാണ്. ഖുർആൻ പഠിക്കണം, ഖുർആനെ കാണാതെ പഠിക്കണം. ഇടയ്ക്ക് വെച്ച് ഞാൻ മുഅ്മിനീങ്ങളായ രക്ഷിതാക്കളോട് പറയാണ്, നമുക്കേതായാലും ഖുർആനെ കാണാതെ പഠിക്കാൻ കഴിഞ്ഞില്ല, പടച്ചറപ്പ് നമുക്ക് മക്കളെ തന്നില്ലയോ. ആൺമക്കളുള്ളവർ ഒരു കുട്ടിയെങ്കിലും ഖുർആന് കാണാതെ പഠിച്ച മോനാക്കണോ? പെൺമക്കളുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഒരു പെൺകുട്ടിയെങ്കാലും 30 ദിവസം കാണാതെ പഠിച്ച ഖുർആന് പഠിച്ച പെണ്ണുകളാക്കണോ? സുബ്ഹാനല്ലാഹ്. എന്റെ ഭാര്യയുടെ അനുജത്തിക്ക് വല്ലാത്തൊരാഗ്രഹം ഖുർആൻ പഠിക്കണം. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായപ്പോൾ എനിക്ക് സയൻസ് വേണ്ട, കോമേഴ്സ് വേണ്ട, ആർട്സ് വേണ്ട, എനിക്ക് ഖുർആൻ കാണാതെ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ പോയി. ഞാനും അളിയനും കൂടെ പോയി കൊണ്ടാക്കി. അൽഹംദുലില്ലാഹ്, ഇപ്പൊ 29 ദിവസവും പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഒരു 8 ദിവസം കൂടി ആയാൽ ഖുർആൻ 30 ദിവസം കാണാതെ പഠിച്ചു. ഞാൻ എന്തിന് എന്റെ ഭാര്യയുടെ അനിയത്തിന് വരാൻ? കാരണം വിവാഹ ആലോചന വരണം. കൊല്ല, അങ്ങനെ ആരും തെറ്റിയതേക്കണ്ട. പിന്നെ രണ്ടാമത്തൊരു കാര്യം, അങ്ങനെ ഒരു ഭാര്യന്റെ അനുജത്തി എനിക്കിട്ടെന്ന് പവർ പറയാനുമല്ല. പിന്നെ ആ അനുജത്തിന്റെ പ്രായമുള്ള പെങ്ങന്മാർ ഈ സദസ്സിലുണ്ടാവല്ലോ, അവർക്കൊന്ന് മനസ്സിലാകട്ടെ അതിന് വകുപ്പുകളുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഖുർആൻ പെൺകുട്ടികൾക്ക് കാണാതെ പഠിച്ചു ഒരു പെങ്ങൾക്ക് ഹാഫിദത്താകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോഴാ വാപ്പ ചിന്തിക്കണത്, റബ്ബേ എന്റെ മോനൊരു ഹാഫിദായ എന്താ കിട്ടാ, എന്റെ മകളൊരു ഹാഫിദായ എന്താ കിട്ടാ, ഡോക്ടറായാലും കിട്ടും, എഞ്ചിനീയർ ആയാലും കിട്ടും, മകളൊരു ഹാഫിദായ എന്താ കിട്ടുക, ഹാഫിദത്തായ എന്താ കിട്ടാ, മോളൊരു ഹാഫിദത്തായ എന്താ കിട്ടാ, കിട്ടും. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഖുർആൻ പഠിച്ച മകൾ ഒരു പാപ്പക്കുണ്ടോ, ഖുർആൻ പഠിച്ച ഒരു മകൻ ഒരു ഉമ്മാക്കുണ്ടോ? ആ മാതാപിതാക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ സുബ്ഹാനല്ലാഹ്, അവരുടെ തലയിൽ പ്രകാശത്താലുള്ള ഒരു വലിയ അതേ കിരീടം അമ്മ വെച്ചു കൊടുക്കുന്നു. ആ കിരീടത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമില്ലയോ, ആ വെളിച്ചത്തിന് തുല്യമായ വെളിച്ചമുള്ള കിരീടമാണ് ആ പ്രകാശത്തിന്റെ കിരീടം. ഈ മാതാപിതാക്കൾക്ക് വെച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു വലിയ ബഹുമാനം ഈ മാതാപിതാക്കൾക്ക് പരലോകത്ത് കാണുമ്പോ, സ്വർഗത്തിൽ വെച്ച് കാണുമ്പോ ഈ മാതാപിതാക്കൾ അമ്മാനോട് ചോദിക്കുകയാണ്, യാ റബ്ബി റബ്ബേ, യാ റബ്ബി റബ്ബേ, യാ റബ്ബി റബ്ബേ, ബിമനിൽ തുഹാദിൽ മർത്തബ, ബിമനിൽ തുഹാദിൽ മർത്തബ, ഈ കിരീടം കിട്ടാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് ആ മാതാപിതാക്കളോട് സ്വർഗത്തിൽ വെച്ച് പറയുന്ന മറുപടി എന്താണ്? വ്യാസരി വലരിക്കുമൽ ഖുർആൻ, വ്യാസരി വലരിക്കുമൽ ഖുർആൻ, അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ചെയ്ത സൽക്രമങ്ങളല്ല, നിങ്ങൾ ചെയ്ത സുഹൃതങ്ങളല്ല, പിന്നെയോ നിങ്ങൾക്ക് അല്ലാഹുത്താല മക്കളെ തന്നില്ലയോ, ആ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയല്ലോ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചപ്പോ അല്ലാഹ് നിങ്ങൾക്ക് സൂര്യന്റെ വെളിച്ചത്തിന്റെ തുല്യമായ വെളിച്ചമുള്ള കിരീടോ, പ്രകാശത്താൽ ഉണ്ടാക്കപ്പെട്ട കിരീടോ അല്ലാഹ് നിങ്ങളെ തലയിൽ വെച്ചു തന്നു. ലോക നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദ് വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇരിക്കട്ടെ ഞാനതിനെ ഇടയ്ക്ക് വെച്ച് ഖുർആനിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. പറഞ്ഞ കാര്യം മറക്കണ്ട. ലോക നേതാവിന്റെ മനസ്സൊരാൾ വേദനിപ്പിച്ചാൽ ആ കാര്യം വന്നത് ഇവിടെ നിന്നാണ്. ആ പറയപ്പെട്ട വീഡിയോ സോങ്ങിനെ തുടർന്നാണ്. അങ്ങനെ അഭിമാനെ തങ്ങളെ വേദനിപ്പിച്ച ഒരു മനുഷ്യന്റെ കഥ, ഒരു മനുഷ്യന്റെ ചരിത്രം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ
അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വ്യക്തമായ പരമ്പര ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. മുസ്ലിമായിരുന്നു, പിന്നീട് നസറാനി, പിന്നെ ഇസ്ലാമിലേക്ക്. നസറാനി ആയിരുന്നു ആദ്യം, പിന്നെ ഇസ്ലാമിലേക്ക്. അങ്ങനെയാണ് കഥ. ആദ്യം നസറാനിയായിരുന്നു, പിന്നെ ഇസ്ലാമിലേക്ക്. ഇസ്ലാമിൽ വന്നപ്പോ അങ്ങനെയുണ്ട് ചെറിയ ആളുകൾക്ക്, പുതു ഇസ്ലാമികൾക്കൊക്കെ ദീന് പഠിക്കാൻ വല്ലാത്ത ആഗ്രഹം. അങ്ങനെ ഇയാൾ ആഗ്രഹം, ഇച്ചങ്ങായ ആഗ്രഹമാണ് ഖുർആൻ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഖുർആൻ പഠിക്കാമെന്നും ആരെടുത്ത് ആരെടുത്താ ഖുർആൻ പഠിക്കാമെന്നത്? ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. ഉസ്താദുമാർ നല്ലവരായതുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും നല്ലവരായിക്കൊന്നില്ല. അങ്ങനെയുണ്ട്, അത് ഇന്നുള്ളതല്ല. ഹബീബായ തങ്ങളെ കാലം തൊട്ടുള്ളതാണ്. ലോക നേതാവിന്റെ അടുത്ത് വന്നിട്ട് ഖുർആൻ പഠിക്കുകയാണ്. എന്നിട്ട് ഏതെല്ലാം ആ പഠിച്ചത്? അൽബക്കറ സൂറത്ത് പഠിച്ചു, ആല ഇമ്രാൻ സൂറത്ത് പഠിച്ചു. എന്നിട്ടാണ് പ്രത്യേകത എന്താണ്? ഫക്കാന യക്തുബു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ ഇയാൾ ഒരു മാത്രം നിങ്ങൾ ചിന്തിച്ചോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു വഹി ഇറങ്ങിയാ ആ വഹിയിനെ അപ്പോൾ തന്നെ എഴുതി വെച്ച് ചിറ്റപ്പെടുത്തുന്ന കാത്തിബും കൂടി ആയിരുന്നു, എഴുത്തുകാരനും കൂടി ആയിരുന്നു. ഇങ്ങനെല്ലാം ചെയ്തിട്ട് പോലും പിന്നീട് ഒരു ദിവസം നോക്കുമ്പോ ഇസ്ലാമിൽ നിന്ന്, ക്രിസ്ത്യാനിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന് വീണ്ടും നസ്രാനിയാവാണ്, ക്രിസ്ത്യാനിയാവാണ്. അപ്പൊരു ഇയാളൊരു അവകാശവാദം പറയാൻ തുടങ്ങി. എന്താണ് ഇയാൾ അവകാശവാദം പറയാൻ തുടങ്ങി? ചെറുപ്പക്കാരാ, മാ യദ്രി മുഹമ്മദ് ഇല്ലാ മാ കതബത ലഹു. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പറയുന്നുണ്ടോ അത് മുഴുവനും ഞാൻ എഴുതി വെച്ചത് പറയാണ്. ഞാൻ എഴുതി വെച്ചതില്ല എന്ന് കണ്ടാൽ മുഹമ്മദിന് പറയാനൊന്നും കിട്ടൂല എന്ന് അവകാശവാദം പറയാൻ തുടങ്ങി. പിന്നീട് എന്താ സംഭവിച്ചത്? ഫഅമാതഹുല്ലാഹു, ഒരിക്കൽ അല്ലാഹു തആല അദ്ദേഹത്തെ മരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ പോയി, അച്ചങ്ങാതിന്റെ ജീവൻ പോയി. ജീവൻ പോയപ്പോ ആ മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ്. മറവ് ചെയ്ത് നോക്കുമ്പോ പ്രഭാതത്തിൽ വന്ന് നോക്കുമ്പോ ഈ മയ്യത്ത് ഭൂമിയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്, മറവ് ചെയ്ത സ്ഥലത്തിൽ നിന്ന് മുകളിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് വല്ലാത്ത അത്ഭുതം. ആ ക്രിസ്ത്യാനികൾ മുഴുവനും പറയാൻ തുടങ്ങി, ഹാദാ ഫിഅലു മുഹമ്മദിം വസ്ഹാബിഹി ലമ്മാ ഹറബ മിൻഹു നബശുഅൻ സാഹിബിനാ. ഇത് മുഹമ്മദിന്റെ കൂട്ടരുടെയും പണിയാണ്. കാരണം എന്താണ്? കാരണം ഇസ്ലാം രാജിവെച്ച് നമ്മിലേക്ക് വന്നപ്പോ മുഹമ്മദും കൂട്ടരും ചെയ്തതാണ്. മറവ് ചെയ്തെടുത്ത് നേരെ എടുത്ത് മേലോട്ട് വെക്കുകയാണ് മുഹമ്മദും കൂട്ടരും ചെയ്തതാ. എന്നിട്ട് അവര് വീണ്ടും മറവ് ചെയ്യാണ്. മറവ് ചെയ്തിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോ പിറ്റേ ദിവസം അങ്ങനെ തന്നെ, മൂന്നാമത്തെ ദിവസം ചെയ്യാണെങ്ങനെ തന്നെ, പിന്നീടുള്ള ദിവസം കുറച്ചും കൂടി ആഴത്തിലങ്ങ് മറവ് ചെയ്യാണ്. നേരത്തെ ചെയ്തതിനേക്കാളും ആഴത്തിൽ മറവ് ചെയ്യാണ്. കാരണം അത് എടുക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണ്. കാരണം ഇവരുടെ സംശയം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അവിടുന്ന് മയ്യത്തെടുക്കുകയാണെന്നാണല്ലോ. അവ കുറെ കൂടി ആഴത്തിലങ്ങ് ഇറക്കി വെച്ച് ആ മയ്യത്തിനെ അങ്ങ് മറവ് ചെയ്യാണ്. പിന്നീട് വന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളത് പോലെ തന്നെ ആ മയ്യത്ത് മുകളിൽ കാണുന്നു. അപ്പൊ അവരെല്ലാവരും പറയാൻ തുടങ്ങി, ലൈസ മിൻ ഫിഅലിന്നാ, ഇത് ജനങ്ങളുടെ പ്രവർത്തനമല്ല. ഈ മയ്യത്തിന് എന്തോ ഒരു കുറവുണ്ട് കേട്ടോ. എത്ര മറവ് ചെയ്താലും ആ മയ്യത്തിന് ഖബർ സ്വീകരിക്കൂല, ഭൂമി സ്വീകരിക്കൂല, ഭൂമി പുറന്തള്ളുകയാണ്. എന്തേ കാരണം? ഹബീബായ തങ്ങളെ വേദനിപ്പിച്ച മയ്യത്താണ് കേട്ടോ, തങ്ങളെ വേദനിപ്പിച്ച മയ്യത്താണോ ആ മയ്യത്തിനെ ഒരിക്കലും ഭൂമി സ്വീകരിക്കൂല. അതുകൊണ്ട് സർവ ചെറുപ്പക്കാരോട് പറയാണ്, കൗമാര
പ്രായമുള്ള യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവരോട് പറയാണ്, അതുപോലെയുള്ള ഏത് വീഡിയോ സോങ് വന്നാലും മുത്തിന് വിധങ്ങളെ വേദനിപ്പിക്കുന്നതാണോ അതിന്റെ പിന്നിൽ പോകാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. ഇനി തങ്ങളുടെ വിലപ്പെട്ട ഉപദേശവും അവിടുത്തെ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടക്കാൻ പോവാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ എന്തിനാ പറഞ്ഞത്? എന്തിനാ ഇതൊക്കെ പറയാൻ കാരണം? ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം ഏതാണോ ആ പദമാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരിക എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് മ്യൂസിക്കിന്റെ പാട്ട് തൊള്ളിയിലൂടെ വരാൻ പാടില്ല, പെരികൾ വരാൻ പാടില്ല, ആലിമീങ്ങൾ ചീത്ത പറയാൻ പാടില്ല, സാധാത്തുക്കൾ ചീത്ത പറയാൻ പാടില്ല. അത് ഗ്രൂപ്പ് തിരിച്ചിട്ടായാലും തിരിക്കാതെയായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും സംഘടനയുടെ പേരിലായാലും ഒരു തങ്ങളെ കുറ്റം പറയാൻ പാടില്ല, ഒരു ആലിമിനെ കുറ്റം പറയാൻ പാടില്ല. ആ കുറ്റം പറയുന്ന നാവാണോ അതുപോലെ തെരി പറഞ്ഞിട്ടേ ലോകത്തോടെ യാത്ര പറയാനുള്ളൂ. അപ്പോൾ നല്ല മരണമാണ് നമുക്ക് വേണ്ടത്. ആ മരണത്തിന്റെ വേദനയോ അത് ചില്ലറ വേദനയല്ലോ. ഒരാളെ പിടികൂടുന്ന മരണത്തിന്റെ വേദന ചില്ലറയാണോ? ലോക നേതാവായ റഹ്മത്തുള്ളിൽ ആലമീൻ സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്താകുന്ന സമയത്ത് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തോട് യാത്ര പറയുമ്പോൾ കാനത്ത് ബൈന യദൈഹി റുക്വത്തു, മുത്തലിബിതങ്ങളുടെ മുന്നിൽ ഒരു പാത്രമുണ്ട് കേട്ടോ. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സമയമാണ്, അവിടുത്തെ നേരെ മുന്നിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിലുള്ളത് വെള്ളമാണ്, പാത്രം നിറയെ വെള്ളമാണ്. ഹബീബായ തങ്ങളുടെ വഫാത്തിനോടടുത്ത സമയമാണ്. ആ നേതാവ് എന്തു ചെയ്തു? അവിടത്തെ രണ്ട് കൈകളും കൊണ്ടുപോയി നേരെ പാത്രത്തിലങ്ങിടുന്നു. ആ വെള്ളം കൊണ്ട് നനച്ചെടുത്ത രണ്ട് കൈകളെ കൊണ്ട്, നനഞ്ഞ രണ്ട് കൈകളെ കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ മുഖമെന്ന് തടവിക്കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തോടെ യാത്ര പറയുകയാണ് നേതാവ്. ആ സമയത്ത് കെളിവത്ത് പുഹീതാകുന്ന ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിയിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, ഇന്നലിൽ മൗത്തി സക്കറാ, എന്റെ സമുദായമേ, സ്വഹാബത്തിനോട് മാത്രമല്ല പിൽക്കാലത്തുള്ള നമുക്കും പാഠമാകും വിധത്തിൽ ഹബീബായ തങ്ങൾ പറയാണ്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. പണ്ഡിതന്മാരാ ഒരു പദത്തിന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആ വാക്ക് പറയുന്നതിന് മുമ്പ് ഹബീബായ തങ്ങൾ എന്താ ചെയ്തത്? പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ആയിഷ നബീനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാനാ പറഞ്ഞത്. ആ വെള്ളമുള്ള പാത്രത്തിൽ കൈമുക്കുകയാണ്. എന്നിട്ട് ആ നനഞ്ഞ കൈയെടുത്തിട്ട് മുഖത്തിലങ്ങ് തടവി കൊടുക്കുന്നു. എന്നേ കാരണം? ഹബീബായ തങ്ങള് മരണവേദന അനുഭവിക്കുകയോ? മുത്തലിബിതങ്ങളുടെ കാര്യം മാത്രമല്ല, പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ? അറിയില്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല മൂസാ നബിയെ, എങ്ങനെയാണ് നിങ്ങൾക്ക് മരണവേദന അനുഭവിക്കുന്നത്? മൂസാ നബിയുടെ വഫാത്തിന് ശേഷം പറഞ്ഞു കൊടുക്കുകയാണ്, സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് മരണവേദന അനുഭവിക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, വജദ്തു നഫ്സി കശാതി തുസ്ലഖു ബിയദിൽ ഖസ്റ വഹിയ ഹയ്യ. ഒരു ജീവനുള്ള ആട്, ഒരു അറവുകാരന് ആ ജീവനുള്ള ആടിന്റെ അടുത്ത് വന്നിട്ട് ആ ആടിനെ അറുക്കാതെ ജീവനുള്ള ആടിന് ആ അറവുകാരൻ ആ
അതിന്റെ തൊലിയങ്ങ് ഊറിയെടുക്കുന്ന സമയത്ത്, അതിന്റെ തൊലിയങ്ങ് വലിച്ചെടുക്കുന്ന സമയത്ത് ആ ആടിന് എത്ര വേദനയാ ഉണ്ടാകുന്നത്! സുബ്ഹാനല്ലാഹ്! ഉമ്മമാരെ വല്ലാത്ത വേദനയാണ്, സഹോദരിമാരെ വല്ലാത്ത വേദനയാണ്. ആ വേദനയാണ് അനുഭവപ്പെട്ടത്. പറയുന്നതാരാണ്? കലീമുല്ലാഹ് മൂസാ നബി അലൈഹിസ്സലാം. ഇത് മാത്രമാണോ എത്ര മഹാന്മാർക്കായത് പറയാനുള്ളത്? ഇത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. മരണവുമായി ബന്ധപ്പെട്ടവരുകാർ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മഹാനവരിലേക്ക് മരണം അടുത്തപ്പോൾ മകൻ വന്നിട്ട് മഹാനവരികളോട് പറയാണ്, യാ അബതാവോ എന്റെ ബാപ്പാ, പാപ്പ പലപ്പോഴായി നമ്മോട് പറയാറുണ്ടായിരുന്നല്ലോ, ഒരു ബുദ്ധിയുള്ള ഒരു നല്ല മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അദ്ദേഹം അനുഭവിക്കുന്ന മരണവേദന എങ്ങനെയാണെന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാമായിരുന്നല്ലോ. ഇത് പലപ്പോഴും ബാപ്പ മക്കളായ നമ്മോട് പറയുന്ന വാക്കായിരുന്നല്ലോ. എന്നാൽ ബാപ്പാ, ആള് നിങ്ങൾ തന്നെയാണ്. ബാപ്പാനേക്കാൾ ഒരു നല്ല മനുഷ്യനെ ഞങ്ങൾ കാണും നിങ്ങൾ. അതുകൊണ്ട് ബാപ്പാ, നിങ്ങൾ മരിക്കാൻ കൊടുക്കുകയാണല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞിടരോ മരണസമയത്തുള്ള വേദന എത്രയാണ്, സക്കറാത്തിന്റെ വേദന എത്രയാണ്, മരണത്തിന്റെ കൈപ്പുണീർ എത്രയാണ്, ഒന്ന് പറഞ്ഞു തരുമോ ബാപ്പാല? പ്രിയപ്പെട്ട ചെറുപ്പക്കാര, സംസാരം കേൾക്കുന്ന പെങ്ങന്മാരെ, ബഹുമാനപ്പെട്ട അമ്രുബുനിൽ അസുഖങ്ങൾ മകനോട് പറയാണ്, യാ പുനയ്യ, പൊന്നുമോനെ, വല്ലാ അതാ എന്റെ ശരീരം കട്ടിലിലാണ്, എന്റെ ശരീരം കട്ടിലിലാണ്. ഞാനിങ്ങനെ ശ്വാസോത്സാഹം നടത്തുകയാണ്, ഞാനിങ്ങനെ ശ്വാസം വലിക്കുകയാണ്. എന്റെ അവസാന ഘട്ടത്ത് എന്റെ ശരീരം അതാ കട്ടിലിലാണ്. ആ കട്ടിലിൽ കിടക്കുമ്പോ ഞാനിങ്ങനെ ശ്വാസോച്ഛാസം ചെയ്യാണ്, ശ്വാസം വലിക്കുകയാണ്. ആ ശ്വാസം വലിക്കുമ്പോ കേവലം ഒരു ശ്വാസം വലിക്കുകയല്ല, ഒരു സൂചിയെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? വസ്ത്രം നെയ്യാൻ ഉപയോഗിക്കുന്ന സൂചിയെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? ആ സൂചി വിഷം കൊണ്ട് കലർത്തപ്പെട്ട സൂചി, ആ സൂചിയോട് കൂടെ ശ്വാസം വലിക്കുമ്പോ ഒരാളുടെ ശരീരത്തിൽ സൂചിയുള്ളതോടുകൂടെ ശ്വാസം വലിക്കുന്ന സമയത്തുള്ള വേദന എത്രയാണോ ആ വേദനയാ. മാത്രമല്ല, ഒരു മുള്ളുള്ള കൊമ്പുണ്ടല്ലോ, ഒരു മുള്ളുള്ള മരക്കൊമ്പുണ്ടല്ലോ, ആ മരക്കൊമ്പിലൂടെ കാലിൽ നിന്ന് മേലോട്ട് ശരീരത്തിൽ നിന്ന് തൊലിയങ്ങ് എടുക്കുമ്പോ ഉണ്ടാകുന്ന വേദന എത്രയാണോ അത്ര വേദനയാണ് മോനെ. പറയുന്നതാരാണ്? ബഹുമാനപ്പെട്ട അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. എത്രയാണെന്ന് ഇനി ഒരാളും പറയേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അവിടുത്തെ അണികളായ നമുക്ക് ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ ത്വഹാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. അതെന്താണ്? മുത്തലിബിനങ്ങളോട് ചോദിക്കപ്പെട്ടു അല്ല നിങ്ങളെ, എത്രയാണ് മരണത്തിന് വേദനയുള്ളത്? അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? അതിന്റെ ചെറിയ വേദന എത്രയാണ്? മാക്സിമം അല്ല പറഞ്ഞത്, അതിന്റെ മിനിമം പെയിൻ, മിനിമം സ്റ്റേജിലുള്ള പെയിൻ എത്രയാണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന അദ്റൽ മൗതി ബി മൻസിലത്തി ഹസകതിൻ കാനത്ത് ഫീ സൂ
അതാ ഒരു മുള്ളുള്ള ഒരു മുള്ളുള്ള ഒരു അതാ ഒരു മുള്ള ആ മുള്ള പോയി ഒരു ആട്ടിൻ രോമത്തിൽ പതിഞ്ഞാൽ ഒരു മുള്ള ആട്ടിൻ രോമത്തിൽ പതിഞ്ഞാൽ ആ മുള്ളിനെ ആട്ടിൻ രോമത്തിൽ നിന്ന് വലിച്ചെടുക്കുമ്പോ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ് ഒരു ആട്ടിൻ രോമത്തിൽ പതിഞ്ഞിട്ടുള്ള മുള്ള ആ മുള്ളിനെ ഓറിയെടുക്കുമ്പോ ആ മുള്ളിനെ വലിച്ചെടുക്കുമ്പോ കേവലം മുല്ല മുള്ളാണോ വരുന്നത് അല്ല അല്ല ഈ മുള്ള പതിഞ്ഞിട്ടുള്ളത് ഒരു ആട്ടിൻ രോമത്തിലാണോ എന്നാൽ ആട്ടിൻ രോമത്തിന്റെ കൂടെയല്ലാണ് ഈ മുള്ള വരുന്ന അഥവാ ഈ മുള്ളിനെ വലിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ആട്ടിൻ രോമങ്ങൾ വരികയോ ഇതുപോലെയാണ് ഒരു മനുഷ്യൻ മരണത്തിന്റെ കയ്പുനീര് കടിച്ചിറക്കുന്ന സമയത്ത് അതിന്റെ മിനിമം പെയിൻ അനുഭവിക്കാനുള്ളത് അതിന്റെ ചെറിയ ശതമാനം വേദന അനുഭവിക്കാനുള്ളത് ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മരണത്തോട് മല്ലടിക്കുന്ന രംഗം എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല അതിന് ധാരാളം സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടണം സുഹൃതങ്ങൾ വാരിക്കൂട്ടണം എന്നിട്ട് ഏത് സമയത്തും പടച്ചറപ്പിന്റെ വിളിക്കുത്തരം ചെയ്ത് മരിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു എന്റെ സംസാരം ഇന്ന് നിർത്തുകയാണ് അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ നല്ല രൂപത്തിൽ മരിക്കണമെങ്കിൽ എല്ലാ തോന്നിവാസങ്ങളും വലിച്ചെറിഞ്ഞ് പരിഷ്കാരങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ധാരാളം സുഹൃതങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാണ് ഇപ്പൊ എല്ലാ ഉമ്മമാർക്കും സ്വാതന്ത്ര്യം വേണമെന്നാണ് ആഗ്രഹം സുബ്ഹാനല്ലാഹ് സൗദി അറേബ്യയിൽ ഇതുവരെ സ്ത്രീകൾക്ക് വേണ്ടതുപോലെ പരിഷ്കാരങ്ങളൊന്നും അനുവദിച്ചു കൊടുത്തിരുന്നില്ലായിരുന്നു പൊതുരംഗ പ്രവേശനം സ്ത്രീകൾക്ക് ഇല്ലാതിരുന്നു ഇപ്പോഴോ സൗദി അറേബ്യയിലുള്ള പ്രവാസികൾ ഈ സദസ്സിലുണ്ടായേക്കാം നമ്മുടെ നാടുകളിൽ ഉണ്ടായേക്കാം അവർക്കെല്ലാവർക്കും അതാ വല്ലാത്ത രസമാണ് എന്താ കാരണം സ്ത്രീകൾക്ക് പൊതുരംഗ പ്രവേശനം അനുവദിച്ചിരിക്കുകയാ എടുത്ത് പത്രത്തിൽ വന്നു സുബ്ഹാനല്ലാഹ് അവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകള് ഭർത്താക്കന്മാരോട് ഡിമാൻഡ് വെക്കുകയാണ് ഞാൻ ഇതിനാണ് പറയണത് പരിഷ്കാരങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഉമ്മമാരെ എന്ന് കരുതിയിട്ട് പറയാം ഭർത്താക്കന്മാരോടുള്ള ഡിമാൻഡ് എന്തറിയോ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണിന്റെ ഡിമാൻഡാണ് എന്താ ഡിമാൻഡ് എനിക്ക് വണ്ടി ഓടിക്കാനുള്ള അവസരം തരണം ഡ്രൈവിംഗ് ചെയ്യാനുള്ള അവസരം തരണം സുബ്ഹാനല്ലാഹ് വണ്ടി ഓടിക്കാനുള്ള അവസരം ഇന്നേ വരെ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് അനുവദിച്ചില്ലായിരുന്നു എന്തേ കാരണോ കാരണം അവർക്കറിയാം പെണ്ണ് വണ്ടി ഓടിക്കേണ്ടവളല്ല അതേ സമയത്ത് ഇപ്പൊ പിന്നെ ക്രൈസിസിനെ തുടർന്ന് സാമ്പത്തികമായി വളരെ അധപ്പതിച്ചപ്പോൾ പിന്നെ പരിഷ്കാരങ്ങളെ കൊണ്ടല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെയാണ് സ്ത്രീകളെ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് ലൈസൻസ് കൊടുക്കുകയാണ് വണ്ടി ഓടിക്കാൻ അമ്പട്ടി മഖാമ പരിസരത്തിരുന്ന് എന്റെ സംസാരങ്ങൾക്കെന്ന ഈമാൻ കെട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മാരോട് പറയട്ടെ സഹോദരിമാരോട് പറയട്ടെ ഒരു ആക്ടിവിന്റെയോ ഒരു ബൈക്കിന്റെയോ ഒരു സ്കൂട്ടറിന്റെയോ ഒരു കാറിന്റെയോ ജീപ്പിന്റെയോ സ്റ്റോറിംഗ് സ്റ്റിയറിംഗ് പടച്ചറമ്പിന് വിചാരിച്ച് തൊട്ടുപോകല്ലേ സുബ്ഹാനല്ലാഹ് ചില ഭർത്താക്കന്മാരുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടതാണ് വണ്ടി ഓടിക്കുന്ന നമ്മളെ സുഹൃത്ത് കാണിച്ചതാണ് സാറേ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം കാരണം കണ്ടില്ലേ പോണത് കണ്ടില്ലേ ഭാര്യ വണ്ടി ഓടിക്കുകയാണ്
മാന്യനായ പുരുഷനപ്പുറത്തിരിക്കുകയാണ്. ഉപ്പയാണോ എന്നറിയില്ല, ഭർത്താവാണോ എന്നറിയില്ല, ആങ്ങളയാണോ അറിയില്ല, ആരാണെന്നറിയില്ല. പക്ഷേ അത് തോന്നിവാസമല്ലേ, ലജ്ജയില്ലാത്ത പ്രവർത്തനമല്ലേ, കടിഞ്ഞാലെപ്പോഴും ഉണ്ടാകേണ്ടത് പുരുഷന്മാരിലല്ലോ. അതുകൊണ്ട് സർവ പുരുഷന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യമാർക്കോ ഡ്രൈവിംഗ് ചെയ്ത സ്റ്റേറിംഗ് കൊടുക്കണ്ട, ഡ്രൈവിംഗ് പഠിക്കണ്ടെന്നല്ല പറയുന്നത്, പഠിക്കുന്നത് കൊണ്ട് നിരന്തരമായി വണ്ടി ഓടിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നില്ലല്ലോ. അത് വേണ്ട. പടച്ചറപ്പിനെ വിചാരിച്ച് അമ്പട്ടി മക്കാമിൽ വറപ്പെട്ട് കിടക്കുന്ന ഉപ്പാപ്പാന്റെ പൊരുത്തം വേണോ പെങ്ങളെ? ഇതുവരെ പിടിച്ച സ്റ്റേറിംഗ് നിരത്തം ചെയ്തോ? ഇമാകിട്ട് മരിക്കണമെന്ന ചിന്ത വേണം. സൗദി അറേബ്യയിലെ സ്ത്രീകളെ മറ്റുള്ള നിബന്ധനയാണെന്നാണ്. കായിക മത്സരങ്ങൾ കാണുമ്പോ, ഒരു സ്ഥലത്ത് കളി കാണുമ്പോ അവിടെ പോയി നേരിട്ടിരുന്ന് കായിക മത്സരം കാണാനുള്ള അവസരം തരണോ? ഇനി മൂന്നാമത്തെ നിബന്ധന എന്താ? ഇത് അതിനേക്കാൾ അപ്പുറത്ത്. ആദ്യത്തെ രണ്ടിന് കുറച്ചെങ്കിലും വേണമെങ്കിൽ സഹിക്കാ. മൂന്നാമത്തതോ, ഇപ്പൊ സൗദി അറേബ്യയിലെ നമ്മളെ നാട്ടിൽ അല്ലാഹു വരുത്താതിരിക്കട്ടെ. ഒക്കെ ആമീൻ പറയണോ? കാരണം കുടുംബങ്ങളിൽ നിങ്ങളും ഞാനാ. അള്ളാഹു വരുത്താതിരിക്കട്ടെ. ഇനിയിപ്പോ ഇവിടെ ആ ഒരു വഴിയും കൂടി പറഞ്ഞ് ഇനിയിപ്പോ അതും കൂടി വരുമോ ഞാൻ പേടിക്കുകയാണ്. ഇല്ല, അപ്പോൾ നിയന്ത്രണം എന്റെ നിങ്ങളെ കയ്യിലാണ്. പുരുഷന്മാരായ നമ്മൾ നിവർന്ന് നിന്നാൽ നമ്മൾ ഉടച്ചുടിക്കാൻ കഴിയില്ല. അതേ സമയത്ത് നമ്മൾ തന്നെ പെങ്കൂസന്മാരായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ദയ്യൂസ് എന്നാണ് പറയാം അറബിയിൽ. ദയ്യൂസ്, ദയ്യൂസ് എന്ന് പറഞ്ഞാല് എന്റെ നാട്ടിൽ പറയും പെങ്കൂസാം പറയാം. എന്താ പെങ്കൂസ് എന്ന് പറഞ്ഞാൽ? അവന്റെ ഭാര്യനോട് ആര് സംസാരിച്ചാലും പ്രശ്നമല്ല, അവന്റെ ഭാര്യനോട് ആര് വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്താലും പ്രശ്നമല്ല, അവന്റെ ഭാര്യക്ക് ആര് മെസ്സേജ് അയച്ചാലും പ്രശ്നമല്ല. ഓ, ഇവൻ തന്നെ വേണമെങ്കിൽ സുഹൃത്തിനെ കാണിച്ചു കൊടുക്ക, ദിസ് ഈസ് മൈ വൈഫ്. അപ്പൊ സുഹൃത്തും ഭാര്യയും തമ്മിൽ കൈ കൊടുത്തിട്ട് നൈസ് ടു മീറ്റ് യു എന്ന് പേരുന്ന സമയത്ത് വി ക്യാൻ മീറ്റ് യു വൺസ് അഗൈൻ, വീണ്ടും കാണാം. പിന്നെ ചിലപ്പോ പിന്നെ ഭർത്താവ് അവന്റെ പെർമിഷൻ ആയിരിക്കില്ല, വീണ്ടും കാണാം. അല്ല, നമ്മൾ നന്നാക്കി തന്നെ ആ പരിഷ്കാരങ്ങളെ വിളിച്ചറിയണം. സൗദി അറേബ്യയിലെ സ്ത്രീകൾ പറയാൻ പോവാണ് കല്യാണം കഴിക്കണമെങ്കിൽ, പുതിയാപ്പിളമാരോട് പറയാ നിങ്ങൾക്ക് തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? മൊബൈലിന്റെ പാസ്വേഡ് ചോദിക്കാൻ പാടില്ല. ഇന്നേ വരെ പരിചയമില്ലാത്തൊരു നിബന്ധനയാണത്. മൊബൈലിന്റെ പാസ്വേഡ് ചോദിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഏത് ഭാഗങ്ങളിൽ നോക്കിയാലും പെണ്ണ് പരിഷ്കാരത്തിന് അടിമപ്പെടുക. വേണ്ട വേണ്ട. ഞാൻ ഇങ്ങോട്ട് ഇന്ന് വരുന്ന സമയത്ത് ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചു. വിളിച്ചിട്ടൊരു മസ്ല ചോദിക്കാണ്, സാറേ നിങ്ങളോടൊരു മസ്ല ചോദിക്കാനുണ്ട്, നിങ്ങളൊരു കാര്യം. ആ കാര്യത്തിനെതിരെ ശക്തമായി വാദം പറഞ്ഞിട്ടുണ്ട് സ്ഥലത്ത്. അത് ക്ലിപ്പായി വന്നിരിക്കുകയാണ്, എന്റെ വാട്സപ്പിലും വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചെന്താണത്? അല്ല ഉസ്താദെ, മഹിളാ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഉസ്താദ് ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ആ പ്രസംഗം കേട്ടാൽ തന്നെ മനസ്സിലായില്ലേ, അത് ഉസ്താദ് മാത്രമല്ല ഇസ്ലാമിന് യോജിച്ചതല്ലോ. ഇവിടെ ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുകയാണ്. അമ്പട്ടി മഖാമിന്റെ ഉറോസിൽ വരുന്ന ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ഏതെങ്കിലും ഒരു മഹിളാ സംഘത്തില് പലിശയുടെ പേരും പറഞ്ഞ്, കടം കിട്ടുമെന്ന പേരും പറഞ്ഞ് ഏത് മഹിളാ സംഘമായാലോ, അത് യവൻ നടത്തുന്നതായാലോ ആര് നടത്തുന്നതായാലോ, ഒരു മഹിളാ സംഘത്തിന് പെട്ടുപോയാ റബ്ബ് വരുത്തപ്പെടൂല. എന്നിട്ട് ഈ സ്ത്രീ വിളിച്ച സഹോദരി ചോദിക്കാണ്, ഉസ്താദേ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ കാരണം എനിക്ക് വലിയ പ്രയാസമാണ്. ആരോട് കടന്ന് വിളിച്ചാലും കടന്ന് തരൂല, ആരോട് ചോദിച്ചാലും തരൂല. പിന്നെ എനിക്ക് എന്റെ മുന്നിൽ തുറന്ന് വെച്ച വാതിൽ മഹിളാ സംഘത്തിന്റെ വാതിലാണ്. എന്താ ചെയ്യാ? അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ രണ്ട് കാര്യമാണ് മഹിളാ സംഘവുമായി ബന്ധപ്പെട്ട് ടച്ച് ചെയ്തു എന്ന് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നുമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഒരിക്കലും അതിൽ പെട്ടുപോകാൻ പാടില്ല. പെട്ടുപോയിട്ടുണ്ടോ? എന്നാൽ അതിൽ നിന്ന് പുറത്തു വരണേ. പിന്നെ മാത്രമല്ല, ഇനി പുരുഷന്മാരായ എന്നോടും നിങ്ങളോടും ഒരു കാര്യം പറയാണ്.
ചെറുപ്പക്കാരാ പടച്ചെറുപ്പ് എനിക്കും നിനക്ക് ആരോഗ്യം തന്നത് ഹെയർ കട്ടിങ് പരിഷ്കാരത്തിന്റെ കട്ടിങ് നടക്കാനല്ല, പെങ്ങന്മാരെ കുറ്റം പറയാനല്ല, അലിമീങ്ങൾ ചീത്ത പറയാനല്ല, ഉല്ലസ്വലാത്തിനെ ഇല്ലാതെയാക്കാനല്ല, മുസ്ലിം മഹല്ലിനെ ഭിന്നിപ്പിക്കാനല്ല, പിന്നെയോ അതുപോലെ തന്നെ കള്ളുപിടിക്കാനല്ല, വ്യഭിചരിക്കാനല്ല, പെണ്ണുപിടിക്കാനല്ല, ഏതെങ്കിലും ഒരു റിസോർട്ടിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു പച്ചപ്പടിച്ച സ്ഥലത്തിൽ ഇരുന്നിട്ട് ചീത്തി കളിക്കാനല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ കൗമാര പ്രായക്കാരുടെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവരുടെ ട്രെൻഡായിട്ടുള്ള മയക്കുമരുന്നുണ്ടല്ലോ, പങ്കിയുണ്ടല്ലോ, കാഞ്ചയുണ്ടല്ലോ, കഞ്ചാവുണ്ടല്ലോ, ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ, അതിനെ അടിമപ്പെട്ട് പോകലല്ലോ. ഒരു സിഗരറ്റിന്റെ മുന്നിൽ വെച്ചിട്ട് കാഞ്ച വെച്ചിട്ട് പങ്കി വെച്ചിട്ട് കഞ്ചാവ് വെച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നല്ല കിക്കാണെന്നും പറഞ്ഞിട്ട് ആ കിക്കുമെടുത്തിട്ട് ജീവിക്കാനല്ല. എനിക്കും നിനക്കും ഉത്തരവാദിത്വമുണ്ട്. നിസ്കരിക്കൽ മാത്രമല്ല, വാല് സംഘടിപ്പിക്കൽ മാത്രമല്ല, ഉറൂസ് സംഘടിപ്പിക്കൽ മാത്രമല്ല, പിന്നെയോ ഒരു മഹല്ലിൽ എത്ര വീടുണ്ടെന്ന് സർവേ നടത്തണോ? ആ ഒരു ഉത്തരവാദിത്വബോധം അമ്പട്ടിയിലുള്ള സർവ ചെറുപ്പക്കാരുടെ തലയിൽ വെച്ചിട്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ കാരണോ ഈ അമ്പട്ടിക്കാരോട് മാത്രം പറയുന്ന വാക്കല്ല, കൊടക ജില്ലക്കാരോട് ഒന്നടങ്കം പറയാനുള്ളത്, കൊടക ജില്ലക്കാരോട് മാത്രമല്ല എന്റെ ഈ സംസാരം ഓൺലൈനിലൂടെ ഇന്ന് സംവിധാനമില്ലെങ്കിലോ ഇത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് കയറിയിട്ട് ആരെല്ലാം ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടോ സർവ ചെറുപ്പക്കാരോട് ഉത്തരവാദിത്വത്തിന്റെ ഖനമോർക്കാനായി ആവശ്യപ്പെടുകയാ. ഒരു മഹലിൽ എത്ര വീടുണ്ടെന്ന് സർവേ നടത്തണോ? ഒരു 50 വീടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഒരു 50 വീടെന്ന് സങ്കല്പിക്കുക. ആ 50 വീടുകളുടെ കൂട്ടത്തിൽ ഒരു 10 വീടുണ്ട്. ആ 10 വീട്ടിലെ സഹോദരിമാർ മഹിളാ സംഘത്തിൽ ചേർന്നവരാണ്. അവരോട് പോയി അന്വേഷിക്കണോ എന്തിനാണ് നിങ്ങൾ ചേർന്നിട്ടുള്ളത്? അവരോടൊപ്പായിട്ട് മറുപടി പറയൂ, നമുക്ക് വേറെ വഴിയില്ല. എന്നാൽ ആ വീട് ഏത് വീടാണെന്ന് നോട്ട് ചെയ്യണോ? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ശേഖരിക്കണോ? ആ വീട്ടിലെ സഹോദരിമാർക്ക് നിങ്ങളൊരു താശ പറഞ്ഞു കൊടുക്കണോ? നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നോ? അതിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളോ? നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ ചെയ്തോളോ? എന്നിട്ട് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിലൂടെ നിങ്ങളെ സഹായിക്കും ണമെന്ന് ആവശ്യപ്പെടുക. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇവിടെ തന്നെ ഗൾഫ് ഫ്രണ്ട് എന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ, സ്വലാത്ത് ഗ്രൂപ്പ് ഇല്ലേ? എന്നിട്ട് നിങ്ങൾ ശേഖരിക്കുക, എന്നിട്ട് പാവങ്ങളെ സഹായിക്കണം നോക്കുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഗോതമ്പിന്റെ ചാക്ക് സ്വന്തം തലയിൽ വെച്ചിട്ട് ചുമന്നു കൊണ്ടുപോയി പാവങ്ങളെ സഹായിച്ചവരാണ് ആ മാതൃക ചെറുപ്പക്കാരോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സഹോദരിമാരോട് സംഘത്തിൽ നിന്ന് മാറി നിൽക്കണോ? എല്ലാവരോടും പറയട്ടെ, നല്ല കുടുംബബന്ധം വെച്ച് പുലർത്തണോ? കുടുംബബന്ധം ശിഥിലമാകുന്ന കാലമാണ്. കുടുംബബന്ധം നിന്നുപോയാൽ പാപ്പാനോട് മകൻ പണക്കത്തിലാണ്, അമ്മോശനോട് മരുമകൻ പണക്കത്തിലാണ്, അമ്മായിമ്മയോട് മരുമകൾ പണക്കത്തിലാണ്, പോരാ ജ്യേഷ്ഠനോട് അനുജൻ തെറ്റിലാണ്, മിണ്ടുന്നില്ല. ആ കുടുംബബന്ധം ഭദ്രമാക്കണോ? കുടുംബബന്ധം ശിഥിലമാകരുത്. സുബ്ഹാന ജല്ല ജലാലുഹു. ആ കുടുംബക്കു കുടുംബബന്ധം ശിഥിലമായാൽ ഹബീബായ തങ്ങൾ പറയാണ്, വലയ്യദുഖുലുൽ ജന്നത ഖാതിറുർ റഹീം. കുടുംബബന്ധം മുറിച്ചവനാരാണോ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ, ഒരു 2 മിനിറ്റ് തൽക്കാലം, കുറെ നേരായല്ലോ ഇരിക്കുന്നത്. അവിടെ തന്നെ ഒന്നെണീറ്റ് നിൽക്കുമോ? ഇങ്ങോട്ട് ആരും വരണ്ട, സദസ്സിലുള്ളവരോടാ പറയുന്നത്, ഒന്നെണീറ്റ് നിൽക്കണോ? ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അമ്പട്ടി എന്ന ഈ പ്രദേശം അൽഹംദുലില്ലാഹ് ഒരുപാട് ആഴ്ചകളോളമായി ഇവിടെ നിരന്തരമായി സ്വലാത്ത് നടക്കുകയാണ്. 10,000-ത്തോളം ആളുകൾ പങ്കെടുക്കുന്നതായി അറിയാൻ വരെ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു ആ സദസ്സിന്റെ കനിമ നിലനിർത്തി തരട്ടെ. ഈ
ഗർഭിണികളായി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സ്വലാത്തിന്റെ ആളുകളാകണം. സ്വലാത്ത് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഹബീബായ ലോക നേതാവായ സമീനോ സമാ തുമാരേ മക്കീനോ മകാ തുമാരേ ലിയെ ബനെ ദോ തുമാരേ ലിയെ താജ്ദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാ ഉറക്കെ പറയണം, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണ്. ഹബീബായ തങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് പറയുന്നതിനോട് ഒരു മടിയും വേണ്ട. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവം കാണാം. ഒരാളെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തിന് ഒരു മൈനസ് റിമാർക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഇബാദത്തുകാരനാണ്, പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു റിമാർക്ക് എന്താണെന്നറിയോ? അത് ചെറിയ റിമാർക്കല്ല. ഇന്നഹു കാന ഇദാ സമിഅ ബിദിക്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യന്റെ മുന്നിൽ ഹബീബായ തങ്ങളെ പേര് പറഞ്ഞത് അച്ചങ്ങാതി എന്ന് കേട്ടാൽ തങ്ങളെ പേരിൽ സ്വലാത്തുള്ളാൻ അവന് മടിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് പേര് പറയുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയുമ്പോ ആ പേര് കേൾക്കുമ്പോ സ്വലാത്തുചൊല്ലാൻ ഒരു മടിയാണ്. സ്വലാത്തുചൊല്ലുന്നില്ല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ആ മനുഷ്യൻ മരണപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹബീബായ തങ്ങളെ പേര് പറയുമ്പോ സ്വലാത്തുചൊല്ലാൻ ഒരാവേശം കാണിക്കുന്നില്ല, ഒരാത്മാഭിമാനം കാണിക്കുന്നില്ല. ആ മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണ്? ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മിണ്ടാൻ കഴിയുന്നില്ല, നാവ് ചലിക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല. നാവ് ചലിക്കുന്നില്ലെന്ന് മാത്രമല്ല കണ്ണ് കാണുന്നില്ല. وإن فراغ أجله وقع في سراب الحمام فعطش فيه فمات. ആ മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? മരിക്കാനുള്ള സമയമെടുത്തപ്പോ നേരെ കുളിപ്പറയിൽ പോവാണ്, വാഷ്റൂമിൽ പോവാണ്, ബാത്റൂമിൽ പോവാണ്. ആ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വല്ലാതെ ദാഹം അനുഭവപ്പെടുകയാണ്, കുടിക്കാനൊന്നും കിട്ടുന്നില്ല. നാവ് ചലിക്കാതെ കണ്ണ് കാണാതെ ഒരു കോപ്പയിൽ നിന്ന് വെള്ളം കുടിക്കാനിടയാതെ ബാത്റൂമിൽ വെച്ച് അവസാനമായി യാത്ര പറയാണ് ഇന്നാലില്ല. ആ മനുഷ്യൻ ഇത്രയും വലിയ അപകടത്തിൽ പെട്ടുപോകാനുള്ള കാരണം എന്താണെന്നറിയുമോ? സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ആവേശം കാണിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, മരിക്കുന്നതിന് മുമ്പായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണണോ? അമ്പട്ടി മക്കാവിന്റെ പരിസരത്ത് എല്ലാ ആഴ്ചയിലും നടക്കുന്ന സ്വലാത്തിന്റെ സദസ്സിൽ വന്നിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണേ. ഇവിടത്തെ സ്വലാത്തിന്റെ മജ്ലിസിൽ മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലെ പള്ളികളുണ്ടല്ലോ, ആ പള്ളികളിൽ വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവോ സ്വലാത്ത് നടക്കുമ്പോ പള്ളിയിൽ നടക്കുന്ന സ്വലാത്താണെന്ന് പുച്ഛിച്ച് തള്ളണ്ട.
ഉല്ലസിക്കണം.